മുസ്തഫ ഞാൻ ഇറങ്ങണേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കയ്യിന്ന് 32 രൂപ ചെലവാക്കി ഒരു തെണ്ടയെ കൊണ്ട് അഴിച്ച ബോർഡാണ്. കാശ് പോയോ? അയാളെ കാണുന്നുമില്ല. ഇനി ഇത് ജോൺ ഫെർണാണ്ടസ് എന്ന് തന്നെയാണോ എഴുതിയിരിക്കുന്നത്? ജോൺ ഫെർണാണ്ടസ് ഫ്രം അമേരിക്ക, അങ്ങനെ തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്? അതെ. വാസുണ്ണപ്പഴ പേര് മാറ്റിയത്? ഒന്നും മാറ്റിയിട്ടില്ല. നീ ഇട്ട് മാറ്റാനും ശ്രമിക്കണ്ട. അല്ല, മാറ്റിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഈ പേര് ഈ ശരീരത്തിനെടുത്ത പൊങ്ങണ്ടേ? നീ എടുക്കാൻ വേണ്ട പൊക്കുക വേണ്ട പോടെ. ആരാ വാസുണ്ണ അമേരിക്കന്ന് വരുന്നത്? എന്താ ആർക്കും അമേരിക്കന്ന് വന്നൂടെ? അതല്ല വാസുണ്ണ. ആരാ വരുന്നേ? എന്റെ മുതലാളി ഒരു സുഹൃത്ത് സായിപ്പ് അമേരിക്കന്ന് വരുന്നു. എന്താ? അപ്പൊ ഓട്ടം നമുക്ക് തന്നെയല്ലേ? ഓട്ടം നിന്നെ എന്നാ? എന്താ വാസുണ്ണ എന്നോട് പിണക്കം? വേണ്ട, നീ കൂടുതൽ പതപ്പിക്കണ്ട. ഇന്നാള് വന്ന് സായിപ്പന്റെ ഓട്ടം തന്നിട്ട് നീ പുതപ്പിച്ച് കിടത്തിയവന. ഒരാഴ്ച കഴിഞ്ഞാ ഞാൻ എഴുന്നേറ്റ അറിയോ? അയ്യേ, ആ സായിപ്പോ വൃത്തിയട്ടവൻ. സ്വന്തം കൈകൊണ്ടാ ബീഡി പോലും തീർത്ത് വലിക്കണത്. സായിപ്പ് സ്വന്തം കൈകൊണ്ട് ബീഡി തീർത്ത് വലിച്ചിരുന്നു. എടാ മഹാ ടാക്സി, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കള്ളം പറഞ്ഞ നിന്റെ തന്നെ ഇടുത്തി വീഴും. അയ്യോ വാസുണ്ണ, ഞാൻ സത്യം പറയണേ. ഇല്ലെങ്കിൽ വാസുണ്ണന്റെ അകത്തൊന്നുമില്ല, തീ തല പൊട്ടി തെറിച്ചു പോട്ടെ. എന്റെ തല പൊട്ടി തെറിക്കുന്നു. നമ്മൾ ഉദ്ദേശിച്ചല്ല. പോയി വണ്ടി തന്ന. സായിപ്പ് മാത്രമുള്ള മതമല്ലേ? സായിപ്പും മദാമേ, സായിപ്പും കുഞ്ഞുങ്ങളും ഉണ്ട്. കോടീശ്വര ഫാമിലിയാ. പക്ഷെ ഈ ട്രിപ്പിന് വേണ്ടി നീ നിന്ന് മഞ്ഞു കൊള്ളണ്ട. നീ നിന്റെ ചടാക്ക് വണ്ടിയിൽ ദരിദ്രവാസികളും കയറ്റി പോയി. ഞാൻ പൊക്കോളാം. ഇതും പൊക്കി പിടിച്ചു നിന്നിട്ട് കോടീശ്വര ഫാമിലി കണ്ടില്ലല്ലോ. വരും എപ്പോ? ഇപ്പോ. അമേരിക്ക എന്നുള്ള ഫെർണാണ്ടസി കണ്ടില്ലല്ലോ. സോറി, ആളെ കണ്ടില്ലല്ലേ. ഓടീശ്വര ഫാമിലി അല്ലേ, ഹെലികോപ്റ്റർ ആയിരിക്കും വരണത്. ബോർഡ് ആകാശത്തേക്ക് പൊക്കി പിടിച്ചത് ഇങ്ങനെ നിന്നോ? നീ വന്ന് ഇടങ്കോലിട്ടപ്പോഴേ എനിക്ക് തോന്നി ആള് മിസ്സാകുമെന്ന്. ഈശ്വര, മുതലാളി അറിഞ്ഞ എന്റെ പണി പോകും. ഈശ്വര, മുതലാളി അറിയണേ ഇയാളുടെ പണി പോണേ. ഹലോ, ആരെ? വാച്ചർ വാസു? യെസ് സർ. വെൽ, ഐ എം ജോൺ ഫെർണാണ്ടസ്. യാ, ഫ്രം അമേരിക്ക. ഇപ്പൊ എങ്ങനെയുണ്ടടാ? ഇത് സായിപ്പാ. എന്താ സംശയമുണ്ടോ? ആഫ്രിക്കയിൽ നിന്ന് വരുന്നതായിരിക്കും, കണ്ടിട്ട് ഈദേ മീനെ പോലെ ഉണ്ട്. ആമിനാണേലും ആഫ്രിക്കൻ കാപ്പിരിയാണേലും ആളെ കിട്ടിയല്ലോ. അല്ല, നീ എന്തിനാണ് ചുരി കിടക്കുന്നത്? അല്ല ഓട്ടം, അതിന് എന്റെ അനുവാദം വേണോ? ഓടാ, ഓടി തള്ളടാ. ഈ ചെറ്റ എന്താ പൊറൂർക്കണെന്ന് അദ്ദേഹം ചോദിച്ചത്? ഓ സർ, ഐ ആം എ ചെറ്റ. ഹീ സേ, ഐ സേ, അയ്യോ ദേ, വി സേ. ഓ, ഇയാൾ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഐ ടോൾഡ് ഹിം ദാറ്റ് യു ആർ ലുക്കിംഗ് വെരി സ്മാർട്ട് സർ. Is it? Yeah. Thank you. Most welcome, sir. What's your name? Unni. Unni. Not Unni, Unni. Unni. Varun, taxi driver. Only taxi driver. I see. It's nice. Thank you. Let's go. Oh, please come, sir. Vekkira, vekkira. Vekkira, vekkira. Evan's car is going. Evan's car is not right. Vere car, bari. Other car come, we go that car. He went to go. Why can't we go by his car? എന്തൊക്കെയാ പുളുന്താൻ പറയുന്ന ഒന്നും മനസ്സിലാകുന്നു. മനസ്സിലായില്ലേ? വാസുണ്ണൻ കൂടുതൽ സംസാരിക്കണ്ടെന്ന്. എന്റെ കാര്യം തന്നെ സാറിന് പോയാ മതിയെന്ന് അങ്ങനെ പറഞ്ഞു. പറഞ്ഞു. എനിക്ക് ഇംഗ്ലീഷിൽ അല്പം പിടിപ്പുകേടുള്ളത് കൊണ്ട് തൽക്കാലം നീ ജയിച്ചു. ഈ അവിഞ്ഞ സായിപ്പിനെയും കൊണ്ടുള്ള നിന്റെ ആദ്യത്തെ ഒടുക്കത്തെ ഓട്ടമായിരിക്കും ഇത്. പാട്ടല്ല പൂട്ട്, ഒന്ന് വാവേ. പാടാ. കംസർ. കംസനോ? പോക്കേണ്ടില്ലേ. റോഡവന്റെ തന്തയുടെ വഴിയാണെന്നാണ് വിചാരം. അടിച്ചവന്റെ പല്ല് ഏർപ്പിക്കണം. അവനും രണ്ട് ചാവാലി കുതിരകളും. തമ്മാടി യവനെ സാറേ, യവനെ. ഓ, ഈ ക്നാപ്പരോട് മലയാളം പറയുന്ന സമയം കൊണ്ട് അവന്റെ രണ്ട് പൊത്തുപൊത്തം. ഡേയ് സോമേരി,
അറിവിട്ടമുണ്ടം കുരുടെ ഓരമാ കൊണ്ടുപോട. എന്താണ് കഴിവർണ്ണമാനെ എനിക്ക് ചെവിയോ. കാളിയപ്പൻ, നീ എന്താടാ പറഞ്ഞത്? എന്താടാ പറഞ്ഞത്? അല്ല, കുതിരയെ കൊഞ്ചം തോരമായിട്ട് നിർത്താൻ പറഞ്ഞ. ഇല്ലെന്നാ? പോയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്നെ കഴിവരണമാണെന്ന് കൂപ്പിടും. അങ്ങനെ ഞാൻ വിളിക്കുവോ? അയ്യോ, എന്നെ പൊട്ടരുത്. ഒരു വാട്ടി കൂടെ വിളിക്ക്. നിർബന്ധമാണെങ്കിൽ വിളിക്കാം. കഴിവരണ മോനെ. വിട്ടിടുങ്ങണ്ണ, വണ്ടിക്കുള്ള ഒരു വിയേപ്പി ഇരിക്കെ. വൈകുന്നേരം ഞാൻ വീട്ടിൽ കൊണ്ടുവരാം. ഇവനക്ക് വക്കാലത്ത് ചൊല്ലുന്നതൊക്കെ നീ അറിയണ. ഇന്ന് കാളിയപ്പനെ കഴിവരുടെ മോനെന്ന് കൂപ്പിട. ഒരു തെണ്ടിയും കുതിരയ്ക്ക് ലാട ഒടിക്കുന്നവന. നാച്ചപ്പർ അവിടെ ഒറ്റ കുത്തിന് ഒന്നിച്ച് ജയിലിൽ പോയതാ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയത്. ഓ, ഈ കൂതറ കണാറിനോട് മലയാളം പറഞ്ഞിട്ട് എന്താ കാര്യം? മനസ്സിലാവണ്ടേ? ഹീസ് എ ബോൺ ക്രിമിനൽ സർ. വണ്ടി വിടേ, ബോൺ കിഴിവീഞ്ഞ. ബ്രേക്ക് ഒന്ന് മയത്തി ചവിട്ടിക്കൂടെ? എനിക്ക് സൗകര്യമില്ല, ഗേറ്റ് വർക്ക് വാച്ച്മാൻ. എന്തിനാടേ കൊണകൊണ നടിക്കുന്നത്? തുറക്കില്ലേ? ഇതും തുറക്കണോ? ഗേറ്റ് തുറക്കില്ലേ എന്ന് വേഗം. ഓ, എനിക്കറിയാം എന്നീ തണ്ടയില്ലായ്മ കാണിക്കുന്നു. എവന്റെ വണ്ടി കയറിയപ്പോഴേ എനിക്കിത് തോന്നിയതാ. എരണം കെട്ടവൻ മഹാഭാവി. ഇങ്ങോട്ട് വാടാ ടാക്സി പിശാച്ചെ. എന്ത് തെമ്മാടിത്തരവടാ പുല്ലേന്ന് കാണിച്ചേ. അയ്യോ, ചേട്ടൻ കേറിയില്ലേ? ഓടി വന്നേ? അല്ല, പറന്നാ വന്നേ. അതാ ഞാൻ നോക്കിയപ്പോ കാണഞ്ഞേ. മതി മതി, നിന്റെ സേവനം. വേറെ സ്ഥലം വിടാൻ നോക്ക്. സ്ഥലം വിടണം വേണ്ടെന്നൊക്കെ സായിപ്പ് പറയട്ടെ. സായിപ്പാരും നിന്റെ അച്ഛനോ? കുറെ നേരം ഞാൻ ക്ഷമിക്കുന്നു. തന്റെ സായപ്പിനെ കൊത്തിക്കൊണ്ട് ഞാൻ പറക്കാനൊന്നും പോണില്ല. ഇവിടെ വരെ ഓടിയ തുട്ട് തന്നെ പൊക്കോളാം. എത്രയാണ് നിന്റെ തുട്ട്? 120. 120 രൂപയോ? ഈ ചക്കട വണ്ടി കയറി ഇത്ര വരെ വന്നതിന് നീ എനിക്ക് ഇങ്ങോട്ട് കാശ് തരണം. കാശ് മാത്രമല്ല, തരാൻ ഞാൻ അടിക്കാൻ പോണം. ഈ പണ്ടാരം എന്തായാലും ഇംഗ്ലീഷ് കുറയ്ക്കുന്നേ. നീ എങ്ങോട്ട് വരണം? ഞാൻ വരിവിടെ ഇല്ല. ഞാൻ പോവില്ല. ഞാൻ എന്തോ നീ നോക്കുന്നത്? പച്ചപ്പുലി കണ്ടിട്ടില്ല? മതി മതി, നോക്കിയത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ തെണ്ടിയുടെ വണ്ടി കയറണ്ടെന്ന്, കേട്ടോ? ഓ, ഈ ക്ലാപ്പിന് മലയാളം അറിയത്തില്ലല്ലോ. ₹250 ടാക്സി ചാർജ് പറ്റിക്കൽ. കള്ളത്തരം പറഞ്ഞ് കാശടിച്ചെടുക്കാൻ നോക്കിയണ്ടല്ലോ. ഞാൻ അത് 120 രൂപയിൽ ചോദിച്ചുള്ളൂ. എടാ, എന്റെ മുതലാളിയുടെ ബംഗ്ലാവ്, എന്റെ മുതലാളിയുടെ ഫ്രണ്ടായ കരിമാട സായിപ്പ്, ഞാൻ തട്ടിക്കും വെട്ടിക്കും. അത് എന്റെ മിടുക്ക്. അത് ചോദിക്കാൻ നീ ആരാടാ തെണ്ടി? അങ്ങനെ എന്റെ പേര് പറഞ്ഞ് കാശടിച്ച് താൻ മിടുക്കനാവും നോക്കണ്ട, മനസ്സിലായോ? സർ, ആക്ച്വലി ഐ ആസ്ക്ഡ് ഹിം ₹120 ഒള്ളി. ദാറ്റ് മീൻസ് 120 രൂപ. മലയാളിയാണല്ലേ. പിന്നെ കോട്ടയത്തുകാരൻ ഫെർണാണ്ടസിന്റെ മോൻ അമേരിക്കയിൽ പോയ മലയാളി അല്ലാണ്ടാവൂ. ആകോ വാസു. പ്ലാറ്റ്ഫോറത്തിൽ വെച്ച ഇനി കണ്ടപ്പോ മനസ്സിലായി സാറ് മലയാളിയാണ്. അത് തെളിയിക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ ഓരോ നമ്പറുകൾ ഇറക്കി ഇറക്കി വരികയായിരുന്നു. പക്ഷെ സാറ് മനഃപൂർവ്വം പിടിയൊന്നില്ല. കംപ്ലീറ്റ് പൊളിഞ്ഞ് നീ കിടന്നുരുളണ്ട. താൻ പ്ലാറ്റ്ഫോറത്തെ വെച്ച് എന്നെ കണ്ട് മോഹൻ ചൊളിച്ചപ്പോഴേ ഞാൻ കരുതി താൻ തരികടയാണെന്ന്. കാപ്പൻ, കാട്ടുമാക്കൻ, കരിമാടൻ, പിന്നെന്താ പുളുന്താൻ, പുളുന്താൻ എത്രത്തോളം പോകുന്ന അറിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ സാറെന്നെ അളക്കുമായിരുന്നല്ലോ. യാ, ദാറ്റ്സ് ജോൺ ഫെർണാണ്ടസ്. ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണമെന്നല്ലോ കാർന്നവന്മാര് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഈ 120 എന്ന് പറയുന്നത് 250 ആകുമെന്ന് ഞാൻ കരുതിയില്ല. ഒരു 150 വരെയൊക്കെ ആകാം അല്ലേ ഉണ്ണി? അതെ, അറിയാതെ അബദ്ധം പറ്റിപ്പോയതാ. ഐ മിസ്റ്റേക്ക്, സോറി. കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് ഒന്നും പറയണ്ട. യെസ്. നോ, പോയ പെട്ടിയൊക്കെ എടുത്ത് അകത്ത് നോക്കണോ? പെട്ടി. ഗോ മാൻ, നീങ്ങുക. Well done, Mr. Unni. I appreciate you. This athisandha, smartness, boldness. Thank you, sir. I'm impressed. ഞാൻ ഇവിടുന്ന് പോകുന്നവരെ നീ ആയിരിക്കും എന്റെ ഗൈഡ്. ഇതായിക്കൂടെ. മോസ്റ്റ് വെൽക്കം സർ. എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞോ. ഞാനൊരു 7 മണിവരെ ടാക്സി സ്റ്റാൻഡിലുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ സ്റ്റുഡിയോ ഉണ്ടാവും. സ്വന്തം സ്റ്റുഡിയോ? സ്വന്തം ഒന്നുമല്ല, കുരിയച്ചു എന്ന് പറഞ്ഞൊരാളുടെ, പുള്ളിക്കാരന്റെ ടാക്സി. എന്റെ വെപ്പും കൂടി തീറ്റേക്ക് അവിടെ തന്നെയാണ്. ബാസ് ഒന്നറിയാം. ഓ, അപ്പൊ താൻ ഡ്രൈവറാ? അതെ. അങ്ങനെ തോന്നിയില്ല കേട്ടാ. ഊട്ടിയല്ലേ സർ, ടൂറിസ്റ്റുകളെ അട്രാക്ട്. ഇത് വെച്ചോ.
എന്റെ ചേഞ്ച് ഉണ്ടാവാൻ വഴിയില്ല. വെച്ചോളൂ, ഇനി വരുന്ന ഓട്ടത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാലോ. ഇവിടെ ആരും ഇല്ല. ഇവിടെ തലവനായ മോനാടി എങ്ങോട്ട് പോയി? മേരിക്കുട്ടി. ആരാ വിളിച്ചത്? ഇതവളാ പൂവത്തിങ്കൽ മൂരിക്കുട്ടി. വീണ്ടും എന്റെ മേക്കിട്ട് കയറാൻ ഇറങ്ങിയിരിക്കുക. ഇന്ന് ഞാൻ അവളെ വെറുതെ ഇവിടുന്ന് പ്രശ്നം വധിക്കുന്നില്ല. ദയവീത് നിങ്ങൾ എന്നെ രക്ഷിക്കണം. എങ്ങനെ? ഒന്നും വേണ്ട, നിങ്ങൾ വെറുതെ ഇരുന്ന് തന്നാ മതി, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. ആണുങ്ങളായ ചുണ വേണം, അകത്ത് കയറിയിരിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ വെളിപാടും. രാവിലെ സുഖമായിട്ടിരിക്കാന്ന് വെച്ചാ കേറി വരുമല്ലോ പിച്ചക്കാരി. പൂവത്തിങ്കൽ മത്തായച്ചന്റെ മകൾ മേരിക്കുട്ടിയെ പിച്ചക്കാരി എന്ന് വിളിച്ചവൻ ആരാ? അപ്പൊ ഞാൻ കേട്ടത് നേരാണേ. സ്റ്റുഡിയോയിൽ ആരുമില്ലാത്ത സമയത്ത് കണ്ട പെണ്ണുങ്ങളെ കേറ്റി വന്ന് കേട്ടപ്പോ ഞാൻ വിശ്വസിച്ചില്ല. കണ്ടപ്പോ വിശ്വാസമായല്ലോ. ഞാൻ കേട്ടുകയും ചെയ്യും, ഇറക്കുകയും ചെയ്യും. അത് ചോദിക്കുക ഏത് തണ്ടിക്ക് അവകാശം? ഇത്രയും നാൾ ഭാര്യയായി തന്റെ കൂടെ കഴിഞ്ഞ എന്നെ തെണ്ടി എന്ന് വിളിച്ചാൽ മണ്ടടിച്ച് ഓടിക്കുന്നത്. കൈ കൊണ്ട് സംസാരിക്കുന്നത്, നിന്റെ തന്തയോട് പറയണം. മേലിൽ ഇവിടെ കയറരുത്, ഞാൻ നിന്നെ ഡൈവോഴ്സ് ആയിരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ ഇരിയാനെ ആർക്ക് വേണം? ഇയാളൊന്ന് വിട്ടു കിട്ടി അവിടെ ക്യൂ നിൽക്കും ചെറുപ്പക്കാർ. നീ പോടി അവന്റെ ഒക്കെ കൂടെ. നീ ഒരാൾ പോയാൽ എനിക്ക് രണ്ടുപേരുണ്ട്, ഇടവും ബലവും. ഉണ്ണീശോയെ, എന്നാ ഞാൻ ഈ കേക്കുന്നത്? പതിവ് സത്യകൃത്യാണേ ഞാൻ. ഇത് എന്നെ ഡൈവോഴ്സ് ചെയ്യാൻ പോന്നേ ഉള്ളൂ. അതുവരെ എന്റെ കെട്ടിയോ അറിയാവോ? ഞാൻ നിന്റെ കെട്ടിയോനല്ല, ഇതൊരു ബിസിനസ് സ്ഥാപനമാണ്. ഇവിടെ അടിക്കടി ഒന്ന് ബുദ്ധിമുട്ടിക്കരുത്. ഇറങ്ങേ വെളിയിൽ, ഇടി ഇറങ്ങാൻ വെളിയിൽ. ഞാൻ അനുഭവിച്ചോളാടി, എന്നാലും നിന്റെ വീട്ടിൽ ഓട്ടോ കഞ്ഞി നക്ക എന്നെ കെട്ടില്ല. കുര്യച്ചിലിങ്ങോട്ട് വന്നേ. സാരമില്ല കേട്ടോ. ബാറ്ററി മാറ്റാണ്ട് പറ്റില്ലെന്നും കുര്യച്ചിനോട് ഞാൻ 1000 വട്ടം പറഞ്ഞ. തണുപ്പത് തള്ളി തള്ളി മനുഷ്യന്റെ കൈ കഴിഞ്ഞു. തമ്പുരാനെ തപ്പി ഞാൻ ടാക്സി സ്റ്റാൻഡിൽ പോയിരുന്നേ. എന്താ എന്തേക്ക് ഒരു യോഗം? നിനക്ക് കൈവശത്തിന്റെ പരിപാടി ഉണ്ടോ? ആ കാര്യം പറഞ്ഞു. ആ പുളിന്താനെ കറക്കി കയ്യിലെടുത്തില്ലേ? അങ്ങോട്ട് ചെല്ലാൻ, അയക്ക് വിസ്കി മേടിക്കണമെന്ന്. നിന്റെ കൂടെ നടിച്ചാലേ തൊള്ളേ കൂടെ ഇറങ്ങുന്നു. എന്തൊരു സ്നേഹം, വിശ്വസ്തനായ ഡ്രൈവറല്ലേ ചെല്ല്. അതായിരിക്കില്ല, വാസുവണ്ണം പാരയാണെന്നേ വന്നപ്പോഴേ അയാൾക്ക് മനസ്സിലായി കാണും. നീ പോണം. സാധനങ്ങളുടെ ലിസ്റ്റ് സഞ്ചി ഇതാ, ഇതും കൂടെ വാങ്ങിച്ചോണ്ട ഇങ്ങോട്ട് വരാവേ. ഞാൻ വെട്ടിപ്പാരനാണല്ലോ. നീ നോക്കിക്കൂട, നിനക്കിട്ട് രണ്ട് കിണ്ണിയാ കിണ്ണുന്നുണ്ട്. കിണ്ണിക്കാം. പാലവാസ ബംഗ്ലാവിലേക്ക്? അല്ല, ചടൽപുറ്റിലേക്ക്. എന്നിട്ട് നിന്റെ അച്ഛൻ ഇവിടെ പോയി. അമ്മയും പറക്കം പറ്റാത്ത മൂന്നാല് പിള്ളേരെയും പ്രീഡിഗ്രിക്കാരന്റെ കൈ പിടിച്ചേപ്പിച്ചിട്ട് നീ വേണം ഇവരെ നോക്കാൻ എന്നും പറഞ്ഞ് ഉള്ളിക്കാരൻ പോയി. എങ്ങോട്ടാ? മേലോട്ട്. ഡിഗ്രി എടുത്തിട്ട് അച്ഛന്റെ സൂപ്രണ്ട് ജോലി കിട്ടൂന്നും പറഞ്ഞു വന്നതാ ഊട്ടിയില്. കിട്ടിയില്ല എന്ന് കരുതി ഉണ്ണിക്കാനെ തോറ്റ് മടങ്ങാൻ പറ്റോ സാറേ? അച്ഛനോടുത്ത് വാക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ആത്മാവനോട് പൊറുക്കോ സാറേ? എന്നോട് പൊറുക്കോ സാറേ? കല്യാണം കഴിച്ചാണോ? കല്യാണോ പ്രായമായില്ലേ? ഇനി രണ്ടെണ്ണത്തിനോട് കെട്ടിച്ചയക്കണം സാറേ. അവരെയും കൂടി കെട്ടിച്ചു കഴിഞ്ഞ് ഊമനക്കാരുടെ കടവും കൂടി വീട്ടിയ ഉണ്ണി സ്വസ്ഥം. പിന്നെ സ്വന്തമായിട്ടൊരു ടാക്സി, സ്വന്തമായിട്ടൊരു പെണ്ണ. അല്ല സാറെന്താ ഫാമിലി ഒന്നും കൊണ്ടുവരാത്ത? ആരുടെ ഫാമിലി? സാറിന്റെ ഫാമിലി, ഭാര്യയും കുട്ടികളും. എന്താ ചിരിക്കണേ? ഒന്നുമില്ലടാ. അപ്പൊ ഫ്രീ ഫ്രീ ഒറ്റയാൻ തരി. പോണോന്ന് തോന്നുമ്പോ പോവാം, വരണോന്ന് തോന്നുമ്പോ വരാം. ബന്ധക്കാരും സ്വന്തക്കാരൊക്കെ ഉണ്ടാവില്ലല്ലേ? ഉണ്ടോന്ന് ചോദിച്ചാ ഒരുപാട് പേരുണ്ട്, ഇല്ലേന്ന് ചോദിച്ചാ ആരുമില്ല. അമലോൺ അത് പോരാ സാർ. വയസ്സങ്കാലത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തരാൻ ഒരാൾ വേണം. വെറുതെ വെള്ളം എടുത്തരാൻ ഒത്തിരി ആളുകളുണ്ടാവും. ഞാൻ പറഞ്ഞ അതല്ല, സ്നേഹത്തോടെ അവകാശത്തോടെ എടുത്തു തരാൻ ഒരാൾ വേണം. ഐ മീൻ വൈ. ഓ, ഈ പ്രായത്തിൽ നീ എനിക്ക് പെണ്ണ്? ആര് പറഞ്ഞു സാറിന്റെ പ്രായം എന്ന്? യു ലുക്ക് സ്മാർട്ട് ആൻഡ് യങ്. സ്മാർട്ട് ആൻഡ് യങ്? യാ. സാറിന് ഇപ്പൊ ഒരു പെണ്ണ് വേണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ സാർ ഒന്നും പറയണ്ട. ഇത് അന്വേഷിക്കാൻ പറ്റിയ ഒരാള് എന്റെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന്. സാർ മുട്ടപൊരിയൽ അതാണോ അയാളുടെ പേര്? അല്ല, ഞാൻ ഈ കൊണ്ടുവന്ന സാധനത്തിന്റെ പേരാ. തിന്നണം സാർ. യു വോണ്ട് ഡ്രിങ്ക്? സാർ സെർവൻസിനെ എന്റർടൈൻ ചെയ്ത് സാർ വളരെ ചീപ്പാ വരുത്. ഇയാൾക്കുള്ള സ്ഥലം അടുക്കള. ഗോ മാൻ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ടേക്ക് ഇറ്റ് ഈസി. ഈസി. വേണ്ട സാർ, കള്ളന്മാരൊക്കെയുള്ള സ്ഥലം. ഇയാൾ എവിടെയെങ്കിലും അടിച്ച് വീലായി കിടന്ന ആന കുത്തി കൊന്ന പോലെ അറിയില്ല സാർ. ആന കുത്തി കൊന്ന പോലെ അറിയില്ല. കൊല്ലോ? ആ കൊല്ലും.
Just a minute. Just a minute for 5 minutes. Go. Just a minute. Nenek gumma kiti itu gummya pore. Baki ulan de pichet chedi kaitu varnoda. Varu da varum. Tan enda radiator na tuppu varu samikkina vanallo. Stop. You shut up. നീയല്ലേ എന്റെ ഡയാനെ കൊണ്ടേ? ഡയാനാ? ഏത് ഡയാന? അറിയില്ലല്ലേ, നിനക്ക് അറിയില്ലല്ലേ. ഇവൻ അറിയാം സാർ, ഇവൻ തന്നെയാണ് ഡയാനെ കൊന്നത്. തമാശ പറയലേ മാസം തോക്ക കയ്യിലിരിക്കുന്നു. കാഞ്ചി വലിക്ക് സാർ, ഡയാനെ മാത്രമല്ല ഇവൻ കൊന്നിട്ടുള്ള എല്ലാ പെണ്ണുങ്ങളെ എനിക്കറിയാം. അപ്പൊ നിനക്കും ഇനി പങ്കുണ്ടല്ലേ? അയ്യോ എനിക്ക് പങ്കൊന്നും. എന്നെ ഡയാനെ കൊന്ന ഒരുത്തരെ ഞാൻ വെറുതെ വിടില്ല. I will shoot. യാസുന അയ്യോ മേ ഇടക്കൊക്കെ ഒന്ന് പെട്രോൾ പമ്പ് വഴി പോ. ഒരു പീഡിയെന്നാ വായുല്ലേ സ്പീഡ് അന്നേ ഒരു ടീ ഡേയ് ശീഘ്രം കളട്ടി പോടുങ്ങടാ. വന്ന് എവിടെ നേരെ വെച്ചു തരുമാ? ഇപ്പൊ മുടിഞ്ഞിട്ടെ മുടിക്കല്ലേ. അണ്ണനക്ക് ശീഘ്രം പോട്ട് കൊടുങ്ങടാ. ധൂള് സവാരി തന്നെ കിടച്ചിരിക്കെ. നിന്റെ ഒരു യോഗം കോടികൾ ആസ്തിയുള്ള ഒറ്റ കൊമ്പനല്ലേ ഒത്തു കിട്ടിയേക്കണേ. നല്ല യോഗ. ആനച്ചോറപ്പഴാ കൊലച്ചോറാവണെന്ന് അറിയില്ല. മതം പൊട്ടിയ തോക്കെടുക്കുന്ന ജാതിയ. ഉണ്ണി ഒന്ന് വെറുതെ അയാള്. അയ്യോ സാറ് നീ ഇവിടെ എന്ത് ചെയ്യായിരുന്നു? ഇരിക്കായിരുന്നു. അപ്പൊ അറിയാണ്ട് മൂത്രം ഒഴിച്ച്. നിനക്ക് വല്ല അസുഖം ഉണ്ടോ? എന്താ അല്ല അറിയാണ്ട് മൂത്രം ഒഴിച്ച്? അല്ല സന്തോഷം ഒരു മൂത്രം. നീ വന്ന് വളരെ സീരിയസ് ആയിട്ട് കാര്യം. നമ്മൾ തമ്മിൽ ശരിയാവൂല. നമ്മൾ തമ്മിൽ ശരിയാവൂല. ഏയ് ശരിയാവൂല. കാര്യം എന്നാ നിനക്ക് പറഞ്ഞൂടെ? എന്റെ സാറേ ആ തോക്കിന്ന് വന്ന ഉണ്ടെങ്ങാൻ ഇന്നലെ എന്റെ ദേഹത്ത് കൊണ്ടിരുന്നുണ്ടല്ലോ. അത് അത് ഇന്നലെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഐ ആം സോറി, റിയലി സോറി. പറയട്ടെ. ഏയ് അത് വേണ്ട, നമ്മൾ തമ്മിൽ ശരിയാവില്ല. സോറി പറഞ്ഞ പിന്നൊന്നും പറയരുത്. അതാണ് മാനേജ്. ഇതോന്നെ ഞാൻ സാധാരണയായിട്ട് രണ്ട് ലാർജാ കഴിക്കാറ്. ഇത് സന്തോഷിച്ചിട്ട് കൂടി പോയതുകൊണ്ട് എന്നെ അങ്ങ് മറന്നുപോയി. കൂടുതൽ കഴിച്ചിരിക്കുമ്പോ കൊല്ലുക, കൊലപാതകം എന്നൊക്കെ കേട്ടാ എനിക്ക് പ്രാന്ത. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ, ഇല്ലെങ്കി ഇന്നലെ എന്റെ എണ്ണം പറഞ്ഞനെ. ആരാ സാറേ ഡയാന? അത് വിട്. ഈ കറവെന്നെ കൊണ്ട് നടക്ക സാറ്. നീ ഇന്നലെ ഒരു പ്രപ്പോസലിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഏത് പ്രപ്പോസല്? ഞാനോ? ആ എനിക്കൊരു പെണ്ണിനെ കാണുന്ന കാര്യം. അത് ഞാൻ ഒരു തമാശക്ക് അപ്പുറത്ത് മൂടി. സീരിയസ്. ഞാൻ വളരെ അധികം ആലോചിച്ചു. നീ പറഞ്ഞ ശരിയാ. വയസ്സുകാലത്ത് ഒരു ചായെങ്കിലും എടുത്ത് തരാൻ ഒരാൾ കൂട്ടു വേണ്ടേ? അത് അന്വേഷിക്കാൻ പറ്റിയ ആരോ നിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. തന്നെയൊക്കെ ആരാടോ വാച്ചറായിട്ട് നിയമിച്ചത്? അതെന്താ സാർ? വല്ല കള്ളന്മാരും വന്നാ ഓടിച്ചിട്ട് പിടിക്കണ്ട വന്നാ എന്ത് ചെയ്യൂടോ? ഞാനുള്ളിടത്ത് അങ്ങനെ കള്ളന്മാരൊന്നും കറി വലസൂല സാറേ. ആ വർക്ക് പോകുന്നുണ്ടായിരുന്നു. അത് തന്നെ. അതുകൊണ്ടൊന്നല്ല സാറേ. പിന്നെ എന്റെ വിസിലിന്റെ ശബ്ദം കേട്ടാ പിന്നെ. എന്റെ വിസിലിന്റെ ശബ്ദമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. എടുക്കട്ടെ സാറേ. എന്താ ബൂസ്റ്റ്? ഇയാളെ എന്തോടോ മുറി പോയി സാർ. ഓ സാരുന്നല്ലോ. ഇപ്പൊ മുറിയതാ, ഞാൻ കടയിൽ കൊണ്ടുപോയി തുറന്നേച്ചു വരാം. നീ മറുപടി ഒന്നും പറഞ്ഞില്ല. അന്വേഷിക്കാൻ പറ്റിയ ആളുണ്ടോ? ആളുണ്ട്, എന്റെ ഫ്രണ്ടാ മുസ്തഫ, അസൽ ഫോട്ടോഗ്രാഫറാ. ഈ ഏരിയയിൽ അവൻ അറിയാത്ത പെൺപിള്ളേര് കുറവാ. ഒരു നൂറുകണക്കിന് ഫോട്ടോകൾ അവന്റെ കാണും. ഈ കല്യാണത്തിന് കർമാദികൾക്ക് പോകുമ്പോ എടുക്കുന്നതാ. അവന്റെ കളക്ഷനിൽ നിന്ന് പെൺപിള്ളേരെ സെലക്ട് ചെയ്തിട്ടുള്ള പലരും ഉണ്ട്. എന്തായാലും നമുക്ക് സാറിന് പറ്റിയ ഒരെണ്ണത്തിന് അധികം തപ്പിയെടുക്കാം. ആളെ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ആ നിനക്ക് എന്റെ വക ഒരു പ്രസന്റേഷൻ തോക്കായിരിക്കും. ജെനുവിൻ പ്രസന്റേഷൻ. ഓക്കേ. എന്തിയുടെ ബൂസ്റ്റ്? ഫ്ലാസ്ക് പൊട്ടി. റേറ്റ് ഇത്തിരി കൂടിയാലും ക്വാളിറ്റി ഒട്ടും പ്രതീക്ഷിക്കണ്ട. ഫോട്ടോഗ്രാഫി രംഗത്ത് 50 വർഷത്തെ സേവന പാരമ്പര്യമുള്ളവരാണ് മേരി മാതാ സ്റ്റുഡിയോസ്. ഊട്ടിയിലെന്നല്ല, ഏത് കാട്ടിലേക്കും ചോദിച്ചാലും ഞങ്ങളെ പറ്റി പറയും. എന്തിനാ ഫോണിൽ സംസാരിക്കുന്നത്? നമുക്ക് നേരിട്ട് കാണാമല്ലോ. ആ ശരി, നമസ്കാരം. 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 കഴിഞ്ഞ ബുധനാഴ്ച YMC ഹാളിൽ കല്യാണ ഫോട്ടോ എടുക്കാൻ വന്നത് നിങ്ങളല്ലേ? അതെ. ഒരു സമ്മാനം കൊണ്ട് വന്നതാ? അയ്യോ, ഞങ്ങൾ ഞങ്ങളുടെ പണി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു. അതിന് നിങ്ങളൊക്കെ സമ്മാനമായിട്ട് വന്നാ വലഞ്ഞു പോകത്തേ ഉള്ളൂ.
ഇത് കല്യാണ ആൽബം അല്ലേ? അതെ, തുറന്നു നോക്കിയാട്ടെ. ഓക്കേ, നല്ല മിടുക്കി കുട്ടികളാണല്ലോ. ആരാണ് ഇവരൊക്കെ? അതാ ഞങ്ങൾക്കും അറിയേണ്ടത്. ഇവരൊക്കെ ആരാ? അത് കൊള്ളാം, നിങ്ങളുടെ ബന്ധുക്കളെ നിങ്ങൾ എന്നെ തിരിച്ചറിയില്ലെന്ന് വെച്ചാ? ഞങ്ങൾക്കും അറിയില്ലെന്ന്, അതുകൊണ്ടല്ലേ ചോദിച്ചത്. എന്തൊക്കെയായാലും സുന്ദരിമാരായി. ഇതാണ് മേരി മാതാവിന്റെ പ്രത്യേകത. ഏത് വിരൂപരെ ഫോട്ടോ എടുത്താലും കാണാൻ സുന്ദരന്മാരായിരിക്കും. ഓ, കണ്ണുമട്ടന്മാരെ ഫോട്ടോ എടുത്താൽ കാഴ്ചയുള്ളവരായിട്ട് തോന്നും. എന്തിന്? പിച്ചക്കാരെ ഫോട്ടോ എടുത്താൽ സാറിനെ പോലെ ഇരിക്കും. 3000 രൂപ ഫോട്ടോ എടുപ്പിച്ചാണ്. ഇത് പെണ്ണിന്റെ ചെറുക്കന്റെ ഒരു ഫോട്ടോ കാണിച്ചാലോ? തരാമല്ലോ. ഇതാ കണ്ടോ, ഒത്തുചേരിന്റെ കൈകോർക്കൽ. എന്തൊരു ഭാവനാ സമ്പന്നം! ഒരു ഫോട്ടോയിൽ പോലും കല്യാണ പെണ്ണിന്റെ മുഖമില്ല, ചെറുക്കന്റെ മുഖമില്ല. ആര് പറഞ്ഞില്ലെന്ന്? ഞാൻ കാണിച്ചുതരാം. കണ്ടോ, മുല്ലപ്പൂ ചൂടിയ പിൻഭാഗം തലയുടെ. ഈ പിൻഭാഗത്തിനുണ്ടൊരു സൗന്ദര്യം. ഇതാ മിന്നിന്റെ ക്ലോസപ്പ്, മനോഹരമായ ചെവിയുടെ ക്ലോസപ്പ്. ഇത്രയൊക്കെ ആയാ പിന്നെ എന്തിന് മുഖം? ഇത് കലാപരമല്ലേ? ഇതാണ് ഞങ്ങളുടെ പ്രത്യേകത. ഹലോ, ഒരു സംസ്ഥാന സമ്മേളനത്തിലുള്ള ആൾക്കാർ പുറകെ വരുന്നുണ്ട്. കേറ ഉള്ളി ചാടി കേറ. എക്സ്ക്യൂസ് മീ, ഞാനൊരു സത്യം പറഞ്ഞാൽ സാറന്റെ അവിടുന്ന് ഗെറ്റൗട്ട് അടിക്കരുത്. അങ്ങേ പോലെ ഇത്രയും വലിയൊരു മനസ്സുള്ള മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അല്ലേ, ഇങ്ങനെയുള്ള ഒരാളെ ഈ ജീവിതത്തിൽ നമ്മൾ പരിചയപ്പെട്ടില്ലെങ്കിൽ അത് നഷ്ടമുള്ള കാര്യമാ. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ കൊണ്ട് ഇങ്ങോട്ട് തന്നെ വന്നത്. അല്ലേ സാറേ? ഞാനതെ നിങ്ങളെപ്പോലെ സ്നേഹമുള്ള ഒരു ആധ്യാത്മികാണ്. ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. താങ്ക് യു. എല്ലാം കൂടെ ഞാൻ താങ്ങു. താങ്ങണം. സാറിന് എനിക്ക് കൊടുക്കട്ടെ? ഇപ്പൊ തന്നെ അളവ് കൂടുതലാ. പറയുന്നേക്ക് പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല സാറിന്റെ. എല്ലാ പ്രശ്നവും ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞേ വാസം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി കുടിക്കരുത്. സ്റ്റോപ്പ് ഇറ്റ് മാൻ. ഞാനോ വാസു? വാസണ്ണം പാവല്ലേ സാറേ. കാര്യം ആള് ചറ്റയാണെങ്കിലും ഇപ്പൊ പറഞ്ഞില്ല കാര്യമുണ്ട്. സാറേ ഞാൻ കുടിക്കരുത്. നല്ലതല്ല. നല്ലതും ചീത്തയൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ളെല്ലാം കുടിക്കണം, പക്ഷെ കൺട്രോൾ വേണം. എനിക്ക് നല്ല കൺട്രോൾ ഇല്ലേ. ഡോണ്ട് വറി, നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞില്ലേ നോ പ്രോബ്ലം. നീ ഇതിന്റെ ഉള്ളിൽ അടങ്ങോലി കണ്ടേ. അകത്തു പോയി അയാളോട് നീ കടിച്ചു പറയാൻ തരാൻ പറ. ഇനി കൊടുത്ത പ്രശ്നം ഒരു പ്രശ്നമില്ല. നീ പോ. ഞാൻ പോവല്ലേ. സാറേ അവനൊരു പാവ. എന്നെ പോലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ചങ്കുറ്റവനില്ല. സാറ് നോക്കിക്കോ, നാളെ ഞങ്ങൾ കാണിക്കാൻ പോണ പെണ്ണ് സാറിന്റെ ലൈഫിൽ ഒരു സന്തോഷത്തിന്റെ ചന്ദനക്കുടം മഹോത്സവായിരിക്കും. അതെനിക്ക് ഉറപ്പോ. എന്ത് മഹോത്സവം? ചന്ദനക്കുട മഹോത്സവം. വാസണ്ണ, അപ്പുറത്ത് കടിച്ചു പറിക്കാൻ എന്തെങ്കിലും കൊണ്ടേ കൊടുക്ക വേഗം. പുറവശത്ത് പട്ടി കിടപ്പുണ്ട്, പിടിച്ചോണ്ട് കൊടുക്ക്. കടിച്ചു പറിക്കട്ടെ.
ഒരു പട്ടിക്ക് വേറൊരു പട്ടിയെ കണ്ടുകൂടാന്ന് പറഞ്ഞാൽ ശരിയല്ലേ? അതടാ അയക്ക് പെണ്ണിനെ സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ട് സമ്മാനം തട്ടിയെടുക്കാൻ വേണ്ടി കൂട്ടികളെന്നെയും കൂട്ടിക്കൊണ്ടുവന്ന് സോഡാ പൊട്ടിച്ച് രസിക്കാണല്ലടാ. രണ്ടെണ്ണത്തിനെയും പരിപാടി ഞാൻ പൊട്ടിച്ച് കൈ തന്നില്ലെങ്കിൽ എന്നെ അതെ എന്ന് വിളിച്ചോ. ചേട്ടൻ പട്ടിയാ? അതേടാ വെറും പട്ടിയല്ല പേപ്പട്ടി. നിന്നെയൊക്കെ കടിച്ചിടാമെന്ന പേപ്പട്ടി. ഇത്രേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. ഒരു പൊട്ട് പൊട്ടിയാൽ അതോടെ തീർന്നിക്കാർ. പൊട്ടറേന് മുമ്പ് നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യ, പിന്നെ എന്തിനാ വിളിച്ചിരിക്കണ? അല്ല സാറിനൊന്നും മിണ്ടാത്ത സംസാരിക്കുന്ന കേക്കാൻ എനിക്കിഷ്ടം. യു നോ ദാറ്റ്സ് മൈ വീക്ക്നെസ്. എന്റെ ലൈഫിൽ എനിക്ക് രണ്ടു വീക്ക്നെസ്സാ, ഒന്ന് ഫോട്ടോ എടുക്കലും ഒന്ന് സംസാരിക്കലും. കാണാനുള്ളത് പെമ്പിളരെ കണ്ടാ ഞാനൊന്ന് ക്ലിക്കടിയും, പിന്നെ സ്നേഹമുള്ളവരെ കണ്ടാ സംസാരിച്ച് കൊല്ലി ഞാൻ. അത് പറയേസ്. എന്താ നോക്കണേ? നീ കൊല്ലുവല്ലേ? കൊല്ലി ഞാൻ. ഹലോ, അത് എന്തൊരു വീക്ക്നെസ്സാ? ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ. സാറിനെന്റെ സ്വഭാവം ശരിയറിയില്ല. ഫോക്കസ് ആൻഡ് ദെൻ ക്ലിക്ക്. അതാണ് മുത്തവ്വ. അകത്തേക്ക് പോയോ? എന്റെ പഴമങ്ങാടി ഗണപതി, ഞാൻ തത്തപ്പുറത്ത് കളിക്കാൻ പോവാട്ടി പോയി. എനിക്ക് നിങ്ങളുടെ കാര്യം പോക്ക, ഞാൻ ഇഷ്ടപ്പെട്ടു. എന്റെ ഡയാനെ കൊന്നില്ലേ? ഏതാനെ കൊന്നെന്ന് ഇയാളി പറയുക. നീ എന്റെ ഡയാനെ കൊന്നു, അതിന് ഞാൻ എന്ത് വഴി? നിങ്ങൾ കൂട്ടി നിന്നു, ഇവൻ കൊന്നു. ഒക്കെ റെഡി ചേച്ചി? ഒക്കെ റെഡിയായി. എന്നാ വാ സാർ, കാത്തിരിക്കാം. ഇയാൾ എനിക്ക് നല്ലപോലെ ചേരുവല്ലേ മുസ്തഫ? പിന്നെ നിറം ഇച്ചിരി കുറവാണെന്നേ ഉള്ളൂ, അത് സാറേ അഡ്ജസ്റ്റ് ചെയ്യാം. നിറത്തിന്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി, കൂടൂല്ല കുറയൂല. പിന്നെ എന്തിനു പറയണ്, നിങ്ങ രണ്ടുപേരും കൂടി നടന്നു പോണ കണ്ട കാക്ക തേങ്ങപ്പുള് കടിച്ച പോലെ ഉണ്ട്. ആഹാ, എന്ത് ഭീകരത! അതെ, പെണ്ണ് കാണാൻ ആള് വന്ന വിവരം പുള്ളിക്കാരനെയെന്ന് അറിയിക്കണമല്ലോ. ആര്? കുര്യച്ചനെയോ? ബെസ്റ്റ്. അത് വേണോ? അയ്യോ വേണം, എന്റെ ഒരു വാശിയാണ് മുസ്തഫ. ചേച്ചി വാശിക്ക് മീശ പറഞ്ഞ ഞങ്ങളെ ട്രൗസർ കീറും. കുര്യച്ചായന് ഇതെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉണ്ണിടി കഥ കഴിയും. സാറ് ദാഹിച്ചിരിക്ക, ചേച്ചി ഇപ്പൊ ചെന്നട്ടെ, സാറൊന്ന് കണ്ടട്ടെ, ചേച്ചി ഇപ്പൊ പോയാട്ടെ, ഞാൻ വരട്ടെ. ഇതാരും വാസു, നീ മരിച്ചു എന്നാണല്ലോ ആരോ പറഞ്ഞത്. ഞാനത് വിശ്വസിച്ചില്ല. എന്താ ഈ വഴിക്ക് ചങ്ക് ഇലങ്ങി പോകുന്ന ഒരു വിശേഷം അറിയിക്കാൻ വന്ന? തന്റെ പെണ്ണും പിള്ള ആരുടെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോയോ? ഒളിച്ചോട്ടമല്ല, കല്യാണാലോചന. തന്റെ ഭാര്യയ്ക്കോ ഈ പ്രായത്തിലോ? എന്റെ ഭാര്യയ്ക്കല്ല, തന്റെ ഭാര്യയ്ക്ക്. താൻ ഭാര്യ വീട്ടിലോട്ട് ചെന്ന് നോക്ക്, ഇപ്പൊ അവിടെ പെണ്ണ് കാണൽ തകൃതിയായിട്ട് നടക്കുകയാണ്. ബ്രോക്കർമാർ ആരാണെന്ന് അറിയാമോ? തന്റെ ശമ്പളം പറ്റുന്ന എന്തിരവന്മാരെ, മൊയ്സ്തഫെ, മോഹിനി, കൊന്നില്ലേലും കുഴപ്പമില്ല, നല്ല നാല് ചാമ്പ് ചാമ്പിയാ മതി. ചാമ്പ് ആര് കൊല്ലാൻ? ചേച്ചി ഒന്ന് പേടിക്കാതിരുന്ന്, കുര്യച്ചനേക്കാളും വലിയ അച്ഛൻ വന്നിട്ടുണ്ട്. ഈ സാറ് വിചാരിച്ച റോക്കറ്റ് കയറ്റി പറവർപ്പിക്കാൻ പറ്റും. പറ്റൂല സാറേ, അങ്ങനെയുള്ളൊരു സാറായി സാറ്. അതുപോട്ടെ, സാറിന് ചേച്ചി ഇഷ്ടായോ? എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്ക ഇഷ്ട. മിസ് വേൾഡ് മത്സരത്തിന് പോയാലും നമ്മുടെ മേരിക്കുട്ടി ചേച്ചി മിസ്സാവില്ല. ഐശ്വര്യയുടെ ചിരിയണേ, ആ ചിരിക്ക് കൊടുക്കണ 1530 രൂപയും ടാക്സും. സാറിന്റെ ഒരു യോഗേ, ഒന്ന് നോക്കിയേ സാറ്. ഇഷ്ടായില്ലേ? ഒന്ന് പറ സാറേ. പറയാറായിട്ടില്ല. പിന്നെ എപ്പോഴാ പറയാ? എനിക്കിഷ്ടപ്പെട്ടു. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തേ. അതെ, നിങ്ങളെക്കാളും ഒട്ടും മോശക്കാരനല്ല എന്റെ കുര്യച്ചൻ. അല്ല സാറും ഒരു കാര്യത്തിലും മോശമില്ലെന്ന് പറയായിരുന്നു. നിസ്സാര കാര്യത്തിനാണ് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞത്. പക്ഷെ പിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരനോട് എനിക്ക് എത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നെന്ന് ശരിക്കും മനസ്സിലായത്. സാറിതൊക്കെ വെറുതെ പറഞ്ഞാ, ഇവർ രണ്ടാൾ എപ്പ കണ്ടാലും കീരുമ്പാമ്പ് പോലെയാ. അത് പിന്നെ അങ്ങേരുടെ ചൊറിയുന്ന വർത്താനം കേൾക്കുമ്പോ എന്റെ നാക്കും ചൊറിയും. അങ്ങോട്ടിന്ന് തോറ്റു കൊടുക്കാനിട്ട് മനസ്സും സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാ ഇതൊക്കെ ഇവിടെ ഇപ്പൊ പറയേണ്ട കാര്യമുണ്ടോ ചേച്ചി? താമസിയാണ്ട് ഡൈവേഴ്സ് ആവണ കേസാ. അതല്ലുണ്ണി, പറയുമ്പോ എല്ലാം പറയണം.
സാറിനൊന്നും തോന്നരുത്. മറ്റൊരാടെ ഭാര്യയാവാൻ ഈ ജന്മം എനിക്ക് പറ്റില്ല. ചേച്ചിക്ക് ഇത് നേരത്തെ ഞങ്ങളോട് പറയാനില്ലേ? എന്തിനാ സമ്മതിച്ചേ? ഞങ്ങളുടെ ഡെഡ് ബോഡി ഭയങ്കര ഇഷ്ടമാണല്ലേ. എന്നെ പെണ്ണ് കാണാൻ ആള് വരുന്നു എന്നറിഞ്ഞാ കുരിയച്ഛൻ എന്നെ അന്വേഷിച്ച് ഓടി വരുമല്ലോ എന്ന് കരുതിയ. പെണ്ണ് കാണല് കഴിഞ്ഞോ? നിങ്ങളാണോ കുരിയച്ഛൻ? സാർ, ചേച്ചി കല്യാണത്തിന് സമ്മതിക്കാത്തോണ്ടാണോ കുരിയച്ഛനെ തല്ലിയത്? ഭർത്താവാന്നും പറഞ്ഞ് നടന്നാ പോരാ, ഭാര്യയുടെ സ്നേഹത്തിന്റെ വില അറിയണം. പറഞ്ഞു മനസ്സിലായിക്കൂടെ? ബോധം വരുമ്പോ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഞാനില്ല ചേച്ചി, ഞാൻ പറഞ്ഞു മനസ്സിലായിക്കോളാം. നിങ്ങൾ ചെല്ല്. അവന്റെ ഒരു ചന്ദന കുറവേ. ഇനി എന്നെങ്ങനെ വിട്ടുവേഷം കിട്ടിച്ചോണ്ടല്ലോ കൊന്നുകളെ ഞാൻ രണ്ടിനും വെടിവെച്ച്. വെടി 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 ആറ് വിചാരം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഉറപ്പുണ്ടാക്കാം. സാറിന്റെ ജാതി തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയ ഞാൻ ഇങ്ങനെ ഒരു ഫ്ലാഷ് അടിച്ചത്. പക്ഷെ മേരിക്കുട്ടി ചേച്ചി ഇങ്ങനെ ഒരു പണി വെറ്റിക്കുന്നു ഞങ്ങളൊരു സ്വപ്നത്തിൽ കരുതിയതല്ല. സോറി സാർ. അല്ലെങ്കിൽ തന്നെ സെക്കൻഡ് ഹാൻഡ് ഭാര്യ എനിക്ക് ആവശ്യമില്ല. ജാതി മതമൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഇന്ന് വരെ ഈ പിന്നെ ഈ കന്യാത്വം നഷ്ടപ്പെടാത്ത ഒരു പുരുഷനാണ്. കന്യാത്വല്ല, ബ്രഹ്മചര്യം. യാ വിർജിനിറ്റി, അതിനെ ഉദ്ദേശം. ഉദ്ദേശം മാത്രം പോരാ, പറയണം. കല്യാണം കഴിച്ച് പരിചയമുള്ള ഒരു പെണ്ണാവുമ്പോ എല്ലാ കാര്യങ്ങൾക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ലോ എന്ന് കരുതിട്ടാ മേരിക്കുട്ടി ചേച്ചിക്ക് ഇങ്ങനെ ഒരു മുൻഗണന കൊടുത്ത്. സാറിന് ഇഷ്ടമല്ലേ വേണ്ട? സാർ ഏത് ടൈപ്പ് പെണ്ണിനെ ഉദ്ദേശിക്കണേ? ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലാത്ത ഒരു പെണ്ണാണ് എനിക്ക് ആവശ്യം. ഓക്കെ, പക്ഷെ 10-45 വയസ്സുള്ള കന്യകളെ കിട്ടാന്ന് പറഞ്ഞാ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം. എത്ര എത്ര എത്ര? 45 എന്റെ. അതിൽ കൂടുതൽ വേണോ? എന്റെ കൂടെ വാദം പിടിച്ചെടുക്കാനുള്ള ഒരുത്തിയല്ലേ ഞാൻ അന്വേഷിക്കുന്നത്. ഞാൻ വാദം പിടിച്ചെടുക്കുമ്പോൾ ശുശ്രൂഷിക്കാനുള്ള ഒരുത്തിയേ. വാദം പിടിച്ചെടുക്കുമ്പോൾ ശുശ്രൂഷിക്കാനാണ് ആണുങ്ങൾ പോലെ സാർ. നീ വാദം പിടിച്ചെടുക്കുന്നു ഒരു മാതിരി വിഡ്ഡികളെ എടുത്ത് പറഞ്ഞ പോലെ. സാറ് ഞാൻ പറയാം, ഒരു 35 എന്നാ പിന്നെ 13 കുറച്ചാൽ ജയിലിലും കിടക്കാം. പീഡനത്തിന് അമേരിക്കയിൽ നിന്ന് ഒന്നല്ലേ, റിലാക്സ് ചെയ്തിട്ട് പോകാം. ഇതുപോലെ ഒരു ഉണ്ടെങ്കിൽ ഈ 18 വയസ്സിൽ നിന്ന് സാറിന് കെട്ടാനാണോ? അല്ല, വെറുതെ വീട്ടിൽ വളർത്താനാണോന്ന് അറിയാൻ വേണ്ടിട്ട്. മനസ്സിരിപ്പ് കൊള്ളാം. എന്റെ സാറേ, ഞങ്ങളിവിടെ ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. അവിടെ നിനക്ക് വേറെ ഒരു പണിയില്ലടാ. എന്താ ഞാൻ 20 വയസ്സായി കെട്ടി കൊള്ളത്തില്ലേ? കൊള്ളും. സാറിന് മാത്രമല്ല ഞങ്ങൾക്കും കൊള്ളും. നാട്ടുകാരായിരുന്നു. നാട്ടിൽ കിടക്കാത്തവരെയാണ് പറയുന്നത്. നിനക്ക് അമേരിക്കയിലെ കാര്യമല്ലോ. അമേരിക്കൻ എന്താ? അവിടെ 60-65 വയസ്സുള്ള പുരുഷന്മാർ 20-25 വയസ്സുള്ള പെണ്ണുകളെ കെട്ടുന്നു. 50 വയസ്സുള്ള സ്ത്രീകൾ 25 വയസ്സുള്ള പുരുഷന്മാരെ കെട്ടുന്നു. എന്റെ സാറേ, അത് അമേരിക്ക, ഇത് ഇന്ത്യ. അതൊന്നും നീ പറയൊന്നും വേണ്ട. എന്റെ ബാപ്പ 3-ാമത്തെ കെട്ടി കെട്ടിയത് എന്റെ ഇളയ പെങ്ങളേക്കാൾ പ്രായം കുറവുള്ള ഒരു പെണ്ണാ. ചേകളക്ക് 2.5 ഞാൻ പൊട്ടിച്ച. അത് പോട്ടെ, 65 വയസ്സുള്ള അറബികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് 10-15 വയസ്സുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിക്കല്ലേ? എന്നൊരു കാര്യം ചെയ്യ്, നീ അങ്ങോട്ട് കൊടുക്കേ. എന്നെ കിട്ടൊന്നുമില്ല. എന്താ ആണുങ്ങൾ വാക്ക് പറഞ്ഞാ പാലിക്കണം? ഞാൻ തോന്നു നീ എല്ലാ പറഞ്ഞു. ഞാൻ ഇപ്പോഴും സ്മാർട്ട് ആണെന്ന്. സ്മാർട്ട് എന്നോട് പ്രായം കുറവാന്ന് അർത്ഥം? എടാ, ഞാൻ എന്റെ തലമുടി ഡൈ ചെയ്യാറുള്ളൂ, മനസ്സ് ഡൈ ചെയ്യാറില്ല. കാരണം നരച്ചിട്ടില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായിരുന്നു. 25 കപ്പലുണ്ടായിരുന്നു സ്വന്തമായിട്ട്. ജാക്കുലിംഗ് കെനഡിയെ കല്യാണം കഴിക്കുമ്പോ എത്ര വയസ്സെന്ന് അറിയോ? 70. ജാക്കുലിംഗ് കെനഡിക്കോ 32. അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാറേ. അയാൾക്ക് കപ്പലുണ്ട്. സാറിന് കപ്പലുണ്ടോ? ഇതുവരെ ഇല്ല. ഇനി ഉണ്ടായിക്കൂടുന്നില്ല, ഞാൻ പണക്കാരനാ. കപ്പലുണ്ടായാലും പ്ലെയിൻ ഉണ്ടായാലും എന്നെ ഇതിനകത്ത് കൂട്ടണ്ട. ഈ വകുപ്പിൽ ഞാനില്ല, എനിക്ക് സമ്മാനവും വേണ്ട. നീ വരണ്ടി വാടാ ഉണ്ണി. നാറി രണ്ടെണ്ണത്തിന് ഏരിയയിൽ കണ്ടുവരുത്. അതിന് കുരിയച്ചാൻ കണ്ണടച്ചെന്നാ മതി. ഞങ്ങള് പോവില്ല. ഞങ്ങള് പറയുന്നൊന്ന് വിശ്വസിച്ച് കുരിയച്ചയാ. വേണ്ട, നിന്നെയൊക്കെ വിശ്വസി വിശ്വസി ഈ കോലത്തിലായത് പോരെ. എടാ, ലോകത്ത് എന്തോരം പെണ്ണുങ്ങളുണ്ടടാ. എന്നിട്ട് എന്റെ ഭാര്യയെ മാത്രമേ നിനക്കൊക്കെ പെണ്ണ് കാണിക്കാൻ കിട്ടിയുള്ളൂ. അതിന് കാണിച്ചല്ലോ, ഒന്നും സംഭവിച്ചില്ലല്ലോ. തക്ക സമയത്ത് ഞാൻ വന്നോണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നീയൊക്കെ അവളെ കെട്ടിച്ചു വിട്ടേനല്ലടാ. എന്നാ ഞങ്ങൾ ഒരു സത്യം പറയട്ടെ. നീ പറഞ്ഞോടാ. എനിക്ക് ഇനി ഒന്നും കേക്കണ്ട. ഒറ്റ എന്റെ മുമ്പിന്ന് അല്ലെങ്കിൽ ഞാൻ വല്ല കടുങ്കയും ചെയ്തേ. പോടാ, ഇവിടെ സത്യത്തിന് യാതൊരു വിലയില്ലേ? ഉണ്ടടാ, കിലോയ്ക്ക് 1.25 രൂപ. എത്ര കിലോ വേണം? വേണം, നമുക്കിത് വേണോടാ. ഇത്രയും നാളും നമ്മൾ സേവിച്ചില്ലേ? അല്ല, എന്നോട് തന്നെ പറഞ്ഞു. അവിടെ പറ. അതേ മുരുകുട്ടി, ഓഹോ, ഇവിടെ എത്തിയോ? എന്തിനാണ് ഇപ്പൊ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്റെ പൊന്നേച്ചി, നിങ്ങൾ തമ്മിലുള്ള വഴക്കിന് ഞങ്ങളുടെ ആക്സിൽ എന്തിനു ഓടിക്കണം? പെണ്ണ് കാണിക്കാൻ ആളെ കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഡിസ്മിസ് ചെയ്തു. ഇപ്പൊ ഞങ്ങൾ സസ്പെൻസില. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? അത് ശരി, അപ്പൊ എന്നോടുള്ള വാശി തീർത്താണല്ലേ. പേടിക്കാനും വേണ്ട, നിങ്ങളുടെ ആരെയും ഞാൻ ശരിയാക്കി തരാം. ഫോട്ടോ എടുത്തും കാർ ഓടിച്ചും തന്നെ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമൊന്നും ഇല്ലല്ലോ. ഇല്ല, നിനക്കുണ്ടോ? ഇല്ല, തിന്നാൻ വേണ്ടി ഞങ്ങൾ വായ തുറക്കാൻ വരാൻ തയ്യാറാ. എന്നാൽ ആണുങ്ങൾക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പറ്റിയ ഒരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ടപ്പാ. ഞാനല്ല. ഓഹോ, ആണുങ്ങളെ വല വീശി പിടിക്കാനുള്ള വീശുകാരെ തപ്പി ഇറങ്ങിയാണല്ലേ. അതിന് ഇവരെ കിട്ടും. ഇയാൾ ഇവരെ പിരിച്ചുവിട്ടില്ലേ? ഇവരെ പിരിച്ചുവിടും, തിരിച്ചെടുക്കും. ഇവരുടെ ശിഷ്യമാരാ. നിങ്ങൾ കയറി മോളിപ്പോ.
സത്യം 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 നിങ്ങൾ എന്റെ മക്കളാണ്. സാർ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ പുറത്തൊന്നും കഴിച്ചു. ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ ചിക്കൻ ഗുലാബി എല്ലാം ടേബിളിൽ ഇരിക്കുന്നു. അതാണ് കഴിച്ചോ? എന്താണോ ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സാർ. ഞാൻ വായിക്കുന്നു. അല്ല, കോടികൾ ഉണ്ടായിട്ട് എന്ത് കാര്യം? മനുഷ്യനെ പോലെ എന്തെങ്കിലും ഒരു സുഖം അനുഭവിക്കാൻ സാറിന് കഴിയുന്നുണ്ടോ? മനസ്സിലായില്ല. അല്ലെങ്കിൽ സാർ മനസ്സിലുള്ള ഒന്നും പുറത്തു കാണിക്കില്ല. പക്ഷെ സാറിന്റെ വികാരം എനിക്കറിയാം. മൊട്ടേന്ന് വിരിയാത്ത എന്തിനവന്മാർക്ക് ഇതിനെ കുറിച്ച് വല്ല വിവരം ഉണ്ടോ? തനിക്കെന്താ വട്ടളയോ? ഇല്ല, ഇക്കണക്കിന് പോയാ വട്ടളകും. എനിക്കല്ല സാറിന്. അത് കണ്ടു നിൽക്കാനുള്ള ശക്തി എനിക്കില്ല സാർ. സാറേ വിസിൽ നടിക്കണം. എന്തിന്? ധൈര്യമായിട്ടടിക്കണം. ചുമ്മാ ഒന്ന് അടിച്ചു നോക്കണം സാർ. ആരാടോ ഇത്? കരകാട്ടക്കാരി കാമാക്ഷി, ഉഗ്രൻ ഡാൻസറാ. ആമാ സാർ, ഇവിടെ നിന്ന് വന്നു. അധികം പ്രത്യേകിച്ച് പറയണോ? മോഹങ്ങൾ ഒന്നും ഇങ്ങനെ മനസ്സിൽ അടക്കി ഒതുക്കി മടക്കി പിടിച്ചോണ്ട് നടക്കരുത് സാറേ, തലച്ചോറിനെ ബാധിക്കും. ഇവിടെ കൊണ്ട് സാറിന്റെ മോഹങ്ങൾ പൂവണിയട്ടെ. ഞാനെന്തോ മതപ്പെട്ടിരിക്കണോ? അയ്യോ സാറേ, ഞാൻ ഉദ്ദേശിച്ച ഇവിടെ പാഷാണം വാങ്ങിയ കാശില്ല, പിന്നെ 500 ഉലുവ. യോ കിണ്ടൽ പണ്ടിയാ, മര്യാദയാ പണത്തെ കൊടു, ഇല്ലാട്ട മാനം പോയിടും. നീ വലിയ വരട്ടൊന്നും വരട്ടാതെ അടുത്ത മാസം ശമ്പളം കിട്ടിട്ട് അപ്പൊ 500 കൂവാ നിന്റെ വീട്ടിൽ കൊടുത്താ. ഇപ്പൊ ഇറങ്ങി പോ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ എന്താ സാർ അത്തപ്പൂ ഇട്ട് തൃക്കാകര അപ്പനെ പോലെ വായും വളർന്നിരിക്കുന്നത്? ശ്വാസം മുട്ടുന്നതിന് പറഞ്ഞ പരിപാടി നമുക്ക് നിർത്താം. ഞാൻ കണ്ടു. എന്ത് കണ്ടു? ഞാൻ കണ്ടു. ആരെ കണ്ടു? ഡയാനെ. എന്റെ ഡയാനെ. സാർ രാവിലെ സ്മോൾ അടിച്ചോ? ഡോൺ ബിസിലി. ഞാൻ രാവിലെ മദ്യപിക്കാണെന്ന് അറിയാൻ പാടില്ല. അറിയാം സാർ, എന്നാലും ഒരു പ്രായം കഴിഞ്ഞ് അരുതാത്തൊക്കെ ചെയ്യുമ്പം കാണാത്തതൊക്കെ കണ്ടെന്ന് തോന്നും, കണ്ടതൊക്കെ കണ്ടില്ല എന്ന് തോന്നും. അവളങ്ങ് പൊക്കളഞ്ഞല്ലോ. ചിന്നപ്പെട്ടി ഗ്രാമത്തിൽ ചേർന്ന തമിഴ് എൻ്റെ 20 വയസ്സ് പെൺ സ്ത്രീധനം കൊടുക്ക മുടിയാതിനാൽ തർക്കം ചെയ്തു കൊണ്ടാൽ. വാങ്ക സാർ വാങ്ക. എങ്ക പോണം? ഇന്ന് മയിൽചാമി കൗണ്ടർ എസ്റ്റേറ്റ് എവിടെയാണ് അറിയുമോ? മയിൽചാമി കൗണ്ടർ എസ്റ്റേറ്റാ? അന്ത മാതിരി ഒരു എസ്റ്റേറ്റ് ഇന്ന് ഊട്ടിയിലെ കിടയാ സാർ. നീ എങ്ങനെ വരീങ്ക? വരീങ്ക ഊര്? ഊര്? ഉങ്ക നാടെങ്ക? നാട് പാലക്കാട്. പാലക്കാട്? പാലക്കാട്, പാലക്കാട്, പാലക്കാട്. ഏയ് രമേശ, ആ വായാ, ഉങ്ക ഊർക്കാരൻ വന്നിരിക്കാങ്ക, എന്നാ കേള്. എന്താ സാർ?
മലയാളിയാണല്ലേ? ആ അതെ. അമ്മാവനെ എങ്ങോട്ടാ പോണ്ടേ? ഈ മയിൽചാമി കൗണ്ടർ എസ്റ്റേറ്റ് എവിടെയാ? മയിൽചാമി കൗണ്ടർ എസ്റ്റേറ്റോ? അങ്ങനെ ഒരു എസ്റ്റേറ്റ് ഇവിടെ ഇല്ലല്ലോ. ഇല്ലേ? ഞങ്ങളുടെ അറിവിലില്ല. ഇല്ലാതിരിക്കാ തരല്ലോ. അവിടുത്തെ സൂപ്രണ്ട് യു കെ നായർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, എന്റെ നാട്ടുകാരനാ. അമ്മാവന്റെ നാട് എവിടെ? എന്റെ നാട് പാലക്കാട്. പാലക്കാട്ട് എവിടെയായിട്ട് വരും? പാലക്കാട് എന്ന് വെച്ചാ അതിപ്പോ ചെർപ്പളശ്ശേരി. ആ ചെർപ്പളശ്ശേരിയാ? ചെർപ്പളശ്ശേരിയാ? ഏയ് നമ്മ ഉണ്ണിവരാതാണ്. ആ മാമാ, അതെ ചെർപ്പളശ്ശേരിക്കാരൻ ഒരു ടാക്സി ഡ്രൈവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഒരു പക്ഷെ ആളെ അവൻ അറിയായിരിക്കും. അമ്മാവൻ വാ. ഏതാ ഈ അമ്മ? വാ. നിനക്ക് ഈ മയിൽചാമി കൗണ്ടർ എസ്റ്റേറ്റ് സൂപ്രണ്ട് ഒരു യു കെ നായർ അറിയോ? ആർക്കറിയാം, ഉറക്കം കളയാനായിട്ട് വരുന്ന മയിൽചാമി യു കെ. നീ എന്ത് ചോദിച്ചേ? ആ അയാളെ അന്വേഷിച്ച് നിന്റെ നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. എവിടെ? ആ പിന്നെ ഉണ്ണിക്കുട്ടനായരെ. ഈശ്വരാ, എന്താ ഞാൻ ഈ കാണുന്നത്? അത് ഞാൻ ഇവിടെ ഇങ്ങനെ വന്നപ്പോ. ചായ കുടിച്ചില്ലേ? ഇങ്ങനെ കാത്തു വെച്ചോണ്ട് തണുത്തു പോവും. അയ്യോ ഇങ്ങനെ നോക്കില്ലേ, തേച്ചു പോവും. നീ പോയി നിന്റെ വേലയെ പാരടി. ആണുങ്ങൾ സംസാരിക്കുന്നത് നിനക്കെന്താ കാര്യം? ഒരു പറഞ്ഞു പോട്ടെ. ഉണ്ണി മറുപടി ഒന്നും പറഞ്ഞില്ല. തിരുമേനിക്ക് തരാനുള്ള പണത്തിന്റെ കാര്യം മറന്നിട്ടല്ല. മിനിങ്ങാനൂര് അമ്മയുടെ കത്തുണ്ടായിരുന്നു. എത്രയും വേഗം കടങ്ങൾ മുഴുവൻ വീട്ടാൻ ഒരു വഴി കാണിച്ചു തരണേ ഭഗവാനെന്ന് നെഞ്ചുരുക്കി പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. സത്യം പറഞ്ഞ തന്റെ ഈ അവസ്ഥ കണ്ടപ്പോ മടങ്ങിപ്പോയാലോ നിരിച്ചതാ. പക്ഷെ പറയാതിരിക്കാൻ വയ്യല്ലോ. സാവിത്രിക്കുട്ടിക്ക് ഇപ്പൊ വയസ്സ് 30. ഭൂമിയില്ലാത്ത പെൺകുട്ടികള് മംഗല്യപ്രായം കഴിഞ്ഞ് നിൽക്കുക എന്ന് പറഞ്ഞ അങ്ങനെ ചരിത്രം ഉണ്ടായിട്ടില്ല. ഈ വിവാഹം നടന്നില്ല അച്ഛാ, ഈ ജന്മം എന്റെ കുട്ടിക്ക് മംഗലയോഗം ഉണ്ടാവില്ല എന്ന പ്രശ്നത്തിൽ തെളിഞ്ഞത്. അച്ഛനാന്ന് പറഞ്ഞ് പിന്നെ അവളെ മുഖത്ത് നോക്കാൻ ഞാൻ ഉണ്ടാവില്ല. എന്റെ മാനം കാക്കണം മോനെ. തിരുമേനി എന്തെങ്ങനെ പറഞ്ഞേ? ഓടി വന്ന് കൈനീട്ടിയപ്പോ ഭാര്യക്കൊരു തന്ന കയ്യല്ലേ ഇത്? മറക്കൂ ഞാൻ. തിരുമേനി വരൂ. ഈ ബസ്സിന് പോയാ ഇരട്ട മാമങ്ങളെ എത്താം. ആയിക്കോട്ടെ. പിന്നെ വേറൊന്നും തോന്നരുത്, നിവൃത്തിയില്ലാത്തോണ്ടാ. ഇല്ലത്തെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. സമാധാനമായിട്ട് പൊക്കോളൂ. എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ സ്ത്രീധനത്തുക കൊടുക്കാൻ പറ്റാത്തോണ്ട് സാവിത്രി തമ്പുരാട്ടിയുടെ വിവാഹം മുടങ്ങില്ല. ഈശ്വരാ, പിന്നെ എന്ത് ജോലി ചെയ്യണേലും മോശം തോന്നിയിട്ടല്ല. അച്ഛനെ പോലെ സൂപ്രം ജോലിയാണെന്ന് അമ്മയോട് അനുജത്തിമാരോടൊക്കെ കള്ളം പറഞ്ഞുപോയി. അവരുടെ സന്തോഷം കണ്ടപ്പോ എന്നോട്ട് തിരുത്താനും പോയില്ല. എന്റെ ഇവിടുത്തെ അവസ്ഥ അവരോട് പറയരുത്. ഒക്കെ ശരിയാവും. വിഷമങ്ങളൊക്കെ ഭഗവാനോട് പറയുക. അപേക്ഷിക്കുന്നവരെ പരീക്ഷിക്കും, പക്ഷെ ഉപേക്ഷിക്കില്ല. ഹലോ മിസ്റ്റർ വട്ടക്കുമ്പളി പറമ്പിൽ വാസു, ഇപ്പൊ നിന്നെ കാണാൻ എന്തൊരു യോഗ്യൻ. ഹൗ സ്റ്റുപ്പിഡ്. ചില മണ്ടന്മാർ ലണ്ടനിൽ പോകുന്നു വരുന്നു, എന്ത് പ്രയോജനം? വാട്ട് യൂസ്? അറ്റ പൊട്ടക്കുളം കണ്ടതുപോലെ ഇവിടെ ഒരുത്തർ അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുന്നത്. പുളുന്താ സായിപ്പ് വന്നോ? കാമാക്ഷി ആരാ? ഞാൻ കരകട്ടക്കാരി കാമാക്ഷി. നിന്നോട് വരരുതെന്നല്ലേ പറഞ്ഞത്? പൊയ്ക്കോ പൊയ്ക്കോ. ആ അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കൊണ്ട് തരും. വിശ്വസ്തനാണ് അവൻ. മേലാൽ നീ ഈ കാര്യം പറഞ്ഞോട്ട് വരണ്ട. അപ്പൊയ്ക്കോ
പണം കിടക്കാൻ ഞാൻ പോവാൻ മാട്ടേ. തരാമല്ലടി പുല്ല. എനിക്ക് മൂത്രം ഒഴിക്കും. റൂമിൽ ചെന്നിട്ട് ഒഴിക്കാം. അവിടെ വരെ എത്തുന്ന എനിക്ക് തോന്നുന്നില്ല. എന്റെ കൺട്രോൾ പോയി. എന്റെ നേരത്തേക്ക് ഇടയാ സുരക്ഷിച്ചറിഞ്ഞിട്ടാ ആരും വിഴരുത്. സാറേ അഞ്ചിന്റെ കാറ്റുണ്ടോ? ഇനിയൊരു 10-30 കിലോമീറ്റർ എടുക്കും ടൗണിലെത്താൻ. ഈ ഏരിയ സ്വല്പം മോശമാണ് കേട്ടോ. അറിയില്ല, എനിക്ക് മോശമായ സ്ഥലത്ത് മൂത്രം ഒഴിക്കാൻ ഇഷ്ടം. കണ്ണിനെ കയം കാണിക്കരുതെന്ന് പറയുന്നത് ഇതാ. ഇത് കണ്ട, ഇവര് 5-സ്റ്റാർ ഹോട്ടലിൽ കയറി ഭയങ്കര വൃത്തിയുണ്ടാക്കില്ലേ സാറേ. നീ കുറെ നേരമല്ലോ 5-സ്റ്റാർ 10-സ്റ്റാർ തുടങ്ങിട്ട്. ഈ 5-സ്റ്റാറിലും 10-സ്റ്റാറിലൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇത് വെറും സ്റ്റാറാ. സൂക്ഷിച്ച് സിബിട്, ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ സ്റ്റാർ എണ്ണും. സർപ്രൈസ് പറയാമെന്ന് സാറിന്റെ കംപ്ലീറ്റ് മൂഡ് നശിപ്പിച്ചുല്ലേ. സോറി കേട്ടോ. അങ്ങനൊന്നുമില്ല. അല്ല സാറേ, ഇന്നലെ ജോഗിന് പോയപ്പോ സാർ ആരാ കണ്ടാരി എന്നോട് പറയാൻ തുടങ്ങിയല്ലോ. കണ്ടു എന്റെ ഡയാന്. ഡയാന് സാർ ആരെ കുറിച്ചാ പറയണേ? ആരാ സാറേ ഡയാന്? 32 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നഷ്ടപ്പെട്ട എന്റെ ഡയാനയുടെ അതേ മുഖം. ആ കണ്ണുകൾക്ക് മാത്രമേ മാറ്റമുള്ളൂ. അവള് പുനർജനിച്ചു വന്ന പോലെ എനിക്ക് തോന്നി. ഡയാന സാറിന്റെ ആരാ? ജീവിച്ചിരുന്നെങ്കിൽ അവൾ ഇന്നെന്റെ ഭാര്യയായിരുന്നേന്. പക്ഷെ അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. അപ്പൊ അതാണല്ലേ തണ്ണിമുക്കുമ്പം തോക്കെടുക്കണത്. തണ്ണിമുക്കുമ്പം നിർത്തണം. എന്റെ ഒരു കാലവേള സാറോട് സെന്റിമെന്റായിട്ട് നിൽക്കുമ്പോഴൊരു തമാശ. നീ പോണവിടുന്ന്. ഞാൻ പോവില്ല. മനസ്സ് വിഷമിച്ചിരിക്കുമ്പോ ഒത്തിരി കോമഡി കേട്ടാ ഒരു ആശ്വാസം ഉണ്ടാവും അല്ലേ സാറേ? ഈ ഏരിയ വളരെ മോശട്ടോ. നീ വണ്ടി കയറിയാ. നീ സംസാരിച്ചില്ല. ഞാൻ സാറേ അവൻ ശരിയല്ല. ഈ ഏരിയ വളരെ ഇങ്ങ് വന്നു സാറേ. നീ സമ്മതിക്കില്ല അല്ലടി. ഇവങ്ങളല്ല യാരടി? ഓ മച്ചങ്ങളാ. യോ യാരാവത് വക്കാലത്ത് പേശ വന്നിങ്ക ജീവിടുവ. ഒരു പൊണ്ടാട്ടി വെക്കറതും രണ്ട് പൊണ്ടാട്ടി വെക്കറതും ഏ ഇഷ്ടം? ഒരു മായ ഉന്നെ വളർത്തി വലുതാക്കിയത് എനക്ക് സ്വന്തമാക്കാനാ. ഉനക്കൊരു ജീവിതം എന്താ? അത് എന്നുടെ കൂടെ ആയിരിക്കും സമരം അല്ലേ? പറയരേ. ഇതാണ് ഞാൻ പറഞ്ഞ ഡയാന. ഇടേ പറയടി, എന്നെ അനുസരിച്ച് എന്റെ കൂടെ പൊറത്തോളാന്ന് പറയടി. ഇവളെ തുടർന്ന് യാതാ പറഞ്ഞത്? എന്റെ പൊണ്ണെ തുടർന്ന് പറയാൻ നീ ആരാ നായന്റെ മോനെ? ആരുമായിക്കോട്ടെ, പക്ഷെ ഒരു പാവം പെങ്കൊച്ചിനെ ഇങ്ങനെ തല്ലിച്ചൊക്കെ ഞങ്ങൾ സമ്മതിക്കില്ല. അയ്യാ ഇത് ഞാൻ വീട്, ഞാൻ വീട്ടു പ്രശ്ന. ഇത് തലയുടെ ഇവങ്കയാല് പാറ തലയുടെ. ഇവനും തപ്പാവ് ഈ പെണ്ണിനെ. വേണ്ട, ഒന്നും പറയണ്ട. ഈ സ്ഥലമേ വളരെ മോശമാ. ഇവിടുത്തെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. വെളിയൂരുകാർ ആരും വേണ്ട. കേറി പോയത് വള കളിയപ്പോ പോവാൻ പറ്റേ. ഇപ്പൊ ഞങ്ങൾ പോവാ, പക്ഷെ ഇതുകൊണ്ട് അവസാനിച്ചു എന്ന് കരുതണ്ട. ഇന്ന് ബുധനാഴ്ച, നാളെ വ്യാഴാഴ്ച, അടുത്ത വ്യാഴാഴ്ച ഇതേ സമയത്ത് ഇതിന് പാലം ചോദിച്ചില്ലാന്നുണ്ടെങ്കിൽ എന്റെ പേര് മുസ്തഫ എന്നല്ല. സോറി സോറി സോറി, വിഷമൊന്നും തോന്നരുത് കേട്ടോ. അടുത്ത വ്യാഴാഴ്ച എനിക്ക് വേറൊരു പരിപാടി ഉണ്ട്, അപ്പൊ നമുക്ക് വെള്ളിയാഴ്ച കാണാം. ഓക്കെ. ഡേറ്റ് വായ മുറിച്ച് നോക്കിയേക്കണത്? നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞാല് അത് സാധിച്ചരുവോ? എന്താ സാർ? കാളിയപ്പന്റെ കയ്യിൽ നിന്ന് അവളെ രക്ഷിക്കണം സാർ. അത് അവൻ പക്കാ ക്രിമിനലാ. അതുകൊണ്ടെന്താ? നിങ്ങൾ വിചാരിച്ചാൽ നടക്കും സാറേ. അപ്പുറത്തെ ആവേശത്തിന് പിടിച്ചേക്കാൻ വേണ്ടി ചെയ്തൊരു ചങ്കുറ്റ. അല്ലാതെ അവനുമായി തല്ലുപിടിക്കാൻ പോവാന്ന് വെച്ചാ നടക്കണ കാര്യല്ല. നടന്നാലും കൂട്ടിയേറ്റ് ഉള്ളങ്ങാലി ആനടിച്ചിട്ടില്ലേ, പിന്നാണി വരുമ്പോ വെട്ടിയാണ് വാർത്തിയാണവൻ. എനിഹാവ് ഡയാനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ തരും. വെറുതെ പറഞ്ഞല്ല, അവളോട് എന്തോ ഒരു ആത്മബന്ധമുള്ളതുപോലെ സ്വന്തമാണെന്നൊരു തോന്നൽ.
എന്ത് വില കൊടുത്ത് അവളെ രക്ഷപ്പെടുത്തണമെന്ന് ആത്മാവിലിരുന്ന് ആരോ മന്ത്രിക്കുന്നത് പോലെ. എന്തു പറയുന്നു? ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. ആലോചിച്ചോളൂ. എന്തായാലും എന്റെ വിസയുടെ കാലാവധി കുറച്ചാളുടെ നീട്ടം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാനിവിടെ തിരിച്ചു പോകുന്നെങ്കിൽ എന്റെ കൂടെ അവിടെ ഉണ്ടാവും. എന്താ ഇത്ര പെട്ടെന്ന്? നാള് കുറിച്ച വിവരം അറിയിക്കാന്ന് പറഞ്ഞിരുന്നല്ലോ. അതിനൊരു കത്തയച്ച പോരായിരുന്നോ? മതിയായിരുന്നു. പക്ഷേ ഇല്ലത്തിരുന്നിട്ട് മോനെ ഇരിപ്പുറക്കില്ല. പെരുമേനെ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇവര് ഊണിലെ ഉറക്കത്തിൽ ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. ബുദ്ധിമുട്ടിക്കാൻ തോന്നരുത്. സാവിത്രിക്ക് ഈ വിവാഹം കൂടി നടന്നില്ലെങ്കിൽ ഇല്ലത്ത് പിന്നെന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ദുരന്തത്തിൽ എടയാക്കരുത്. ഇല്ലും പറമ്പൊക്കെ പണയപ്പെടുത്തിയിരിക്ക. ഇല്ലാച്ച അതെങ്കിലും വെച്ച് കുറച്ച് പൈസ തരാക്കായിരുന്നു. എന്താ ചെയ്യാ? ധൈര്യമായിട്ടിരുന്നുള്ളൂ. ഈശ്വരൻ അനുഗ്രഹിച്ച ഉടനെ ശരിയാകും. ഭഗവതി, ഞാൻ ചായ എടുക്കാം. എനിക്കിപ്പോഴൊരു ആശ്വാസമായത്. പെരുമേനിക്ക് നീ എന്ത് കണ്ടിട്ടാ തിരുമേനോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? പറയാം. ജീവൻ പണയം വെച്ചിട്ടായാലും കാളിയപ്പന്റെ അടുത്തുനിന്ന് ആ പെൺകുട്ടിയെ രക്ഷിക്കണം. രക്ഷിച്ച പറ്റൂ. അല്ലാതെ സാവിത്രിയുടെ കല്യാണത്തിന് സ്ത്രീധനം കൊടുക്കാൻ ഞാൻ നോക്കിയിട്ടൊരു മാർഗമില്ല. ഞാൻ ഇതന്നെ നിന്റെ ചെവിട്ടിലൊരു 150 പ്രാവശ്യം ഓതിയിട്ടില്ലേ? നമുക്കൊന്ന് ട്രൈ ചെയ്യടാ. ചേച്ചിക്ക് കൊടുത്താ മതി. ഉണക്കാകെ വാങ്ങിയതാ. എനിക്ക് വേണ്ടെങ്കിലോ? ഉന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ മായെ. ഇഷ്ടമുണ്ടെങ്കിൽ ഇനി എന്നെ ശല്യപ്പെടുത്തരുത്. ഉണ്ണെ ശല്യപ്പെടുത്തുന്നതും തല്ലുന്നതല്ല, ഉന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട. നീ എന്റെ പൊണ്ണ അല്ല, നിങ്ങളുടെ പെണ്ണ് എന്റെ ചേച്ചിയാ. നാം പറഞ്ഞത് അനുസരിക്കുന്ന നിനക്കും നിന്റെ ചേച്ചിക്ക് നല്ലത്. മരിക്കേണ്ടി വന്നാലും നിങ്ങളുടെ പെണ്ണവൻ എന്നെ കിട്ടില്ല. അന്നത്തെ ബഹളത്തിനിടയ്ക്ക് എങ്ങനെയെങ്കിലും ആ കുട്ടിയെ രക്ഷിക്കണമെന്ന് ചേച്ചി പറഞ്ഞില്ലേ? അന്ന് മാത്രമല്ല, ഇന്നവിടെ ബഹളാണ്. ശവിക്കപ്പെട്ട ജന്മം ഞങ്ങളുടേത്. അനിയത്തി രക്ഷപ്പെടണം ചേച്ചിക്ക് ആഗ്രഹമില്ലേ? എന്താ ഒന്നും ഇണ്ടാത്ത? എന്റെ മായയെ ഇവിടുന്ന് രക്ഷിക്കണവർക്ക് 100 പുണ്യം കിട്ടും. എന്റെ കുട്ടി ആ ദുഷ്ടനെ പേടിച്ച് എന്തെങ്കിലും കടുങ്ങി കാട്ടുന്ന എന്റെ പേടി. എന്നാ മായയെ രക്ഷിക്കാൻ ഒരു ആലോചന വേണ്ട ഞങ്ങൾ വന്നിരിക്കുന്നത്. ആലോചനയോ എന്ന് പറഞ്ഞ? മായ ഒരാൾക്ക് വലിയ ഇഷ്ടായി. കല്യാണം കഴിക്കാൻ അയാൾ തയ്യാറാ. കല്യാണോ ഇയാക്കാണോ? എനിക്കല്ല, അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ വേറൊരാള്, ജോണെന്ന പുള്ളിയുടെ പേര്. അദ്ദേഹത്തിന് വേണ്ടിട്ടാ. അയാക്കോ? അയാള് ഇത്തിരി പ്രായ കൂടുതലാണെന്നുള്ളൂ. കോടീശ്വരനാ, ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. എന്നാലും അദ്ദേഹം മായ പൊന്നുപോലെ നോക്കിക്കോളും. കാളിയപ്പന്റെ കൈപ്പെട്ട ചത്തുകളയുന്നല്ലേ മായ പറഞ്ഞ്. ചേച്ചിയുടെ ജീവിതവും പാഴാവും. അതിലും ഭേദമല്ലേ ഇത്? അല്ല ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. അതിപ്പോ മായക്ക് കല്യാണം ആലോചിക്കുന്ന കാര്യം കാളിയപ്പൻ അറിഞ്ഞ ഇവിടെ കൊല നടക്കും. കാളിയപ്പൻ അറിയണ്ട. ചേച്ചിക്ക് സമ്മതമാണെങ്കിൽ കൃത്യമായിട്ടൊരു ദിവസം പറഞ്ഞ മായയെ വന്ന് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. പിന്നെ നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്ക് കല്യാണം നടത്താം. അവക്ക് ഇഷ്ടമാണെന്ന് അറിയണ്ടേ? ഇഷ്ടമാണെങ്കിൽ പോന്നാ മതി, കൂടെ ജീവിക്കേണ്ട മായല്ലേ. ദേ മായ വന്നല്ലോ, നീ ഒന്ന് അകത്തോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ അവളോടൊന്ന് സംസാരിച്ചിട്ട് പറയാം. നീ എല്ലാം കേട്ടല്ലോ. നിന്റെ ഇഷ്ടമാണ് ചേച്ചിയുടെ ഇഷ്ടം. എല്ലാം നമ്മുടെ ആഗ്രഹം പോലെ നടക്കണമെന്നില്ല. എങ്കിൽ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലപ്പോ ഈശ്വരം കൊണ്ടുവന്ന വഴിയായിരിക്കും അത്. കൂടെ പൊറുക്കേണ്ട നീയല്ലേ, എന്തു പറയണു? എനിക്കിഷ്ടാണ്. നേരത്ത് നാട് കിടക്കാൻ നോക്കല്ലേ. ജീവിതം ഉണ്ടെങ്കിൽ അത് എന്റെ കൂടെ ആയിരിക്കും. എന്റെ കുഞ്ഞിനെ ഒന്ന് ചെയ്യരുത്.
എന്റെ മായ രക്ഷിച്ച ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആ കാട്ടാളന്റെ കയ്യിൽ നിന്ന് എന്റെ മായ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകൂ. കള്ളന്മാരെ പോലെ നട്ടപ്പാതിരായിട്ടുണ്ട്. ജോൺസാറിന്റെ ബന്ധുവാ. മനസ്സിലായി മനസ്സിലായി. നല്ല ബിസിനസ്. ഗേറ്റ് തുറക്കുക വാസുണ്ണ. പ്രശ്നമൊക്കെ സീരിയസ് ആ. സീരിയസ് ആണ് ആശുപത്രി കൊണ്ടുപോടെ. ഇത് ഡീസൻസി ഉള്ള വിഐപിസ് താമസിക്കുന്ന എന്റെ മുതലാളിയുടെ ഗസ്റ്റ് ഹൗസ്. നിന്നെ പോലുള്ള അലന്ന കൊച്ചാണന്മാര് വന്ന് കൊരച്ചാ തുറക്കാനുള്ള സർക്കാർ വക സത്ര വലിയത്. വാസുണ്ണ ജോൺസൺ സാറ് പറഞ്ഞിട്ട് വന്നാ. സാറ് പറഞ്ഞ സാറ് വരട്ടെ. സാറോട് പോയി. അദ്ദേഹം വിസയുടെ നീളം കൂട്ടാൻ മറ്റേസിലേക്ക് പോയിരിക്കും. മേലിൽ ഈ ജാതി കേസ് കെട്ടുകളും പൊക്കി ഇങ്ങോട്ട് വന്നേക്കരുത് പറഞ്ഞേക്കാ. മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന എന്നെ പോലുള്ള മലയാളികളുടെ പേരുകളായിരുന്നു. കള്ള ബെടുവളി ചവന്ന് മാറ്റട്ടെ. ഇനിയിപ്പോ എങ്ങോട്ട് പോകും? നമുക്ക് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോകാം. സ്റ്റുഡിയോയിലേക്കോ? അല്ലാതെ രാത്രി എന്ത് ചെയ്യാം? നീ വണ്ടി തിരിക്കും. നല്ല കിളി പോലത്തെ ഒരു പെങ്കൊച്ച. ലവ്മാരുതിന് എവിടും തപ്പിയതാ. ആ ഫോട്ടോ എടുക്കാമെന്ന് മാറ്റിപ്പോയതാ. കഷ്ടം. അയ്യേ കരയാ. സംഭവിക്കാനുള്ളൊക്കെ സംഭവിച്ചു. ഇനിയിപ്പോ കരഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യം? ആ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പടച്ചൊന്നൊരു വഴി കാണിച്ചെന്ന് അങ്ങോട്ട് കരുതിയാ മതി. എന്നിപ്പോ ഇങ്ങനെ പോട്ടെ. ഇനി എന്താ വേണ്ടത് നമുക്ക് നാളെ ആലോചിക്കാം. ചെല്ല് പോയി കിടക്ക്. ഞാൻ മുറി കാണിച്ചു കൊടുത്തേ. വരൂ. ഞങ്ങളുടെ ബെഡ്റൂമാ. ഇന്നിവിടെ കിടക്കാം.
ബ്ലൗസ് ഒക്കെ കയറിയിരിക്കുന്നു. ഞങ്ങള് പാവാടയും ബ്ലൗസ് ഒന്നും ഉപയോഗിക്കാറില്ല. ഇത് എന്റെ ഷർട്ടാ, തൽക്കാലം ഇതിടാം. വളർച്ച കിടന്നുള്ളൂ. നീ വെറുതെ ടെൻഷൻ അടിപ്പിക്കില്ലേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവില്ല എന്ന് കണ്ടറിയാം. അവൻ ചത്ത പോലീസ് നമ്മളെ പൊക്കും, ചത്തില്ലെങ്കിൽ അവൻ നമ്മളെ തട്ടും. നോക്കണ്ട, എല്ലാം സംഭവിക്കാൻ പോണ അങ്ങനെ തന്നെയാ. എന്റെ മമ്മർത്ത് തങ്ങളെ എന്നെ കാത്തു രക്ഷിക്കണേ. ഞങ്ങൾ എടുക്കാൻ പോവാ. എന്നെ കൂടി രക്ഷിക്കണേ. അയ്യോ സാറേ, എനിക്കൊന്ന് അറിഞ്ഞോളൂ സാറേ, ഞാൻ നിരപരാധിയാണ്. എന്നെ തലയില്ല സാറേ. നീ എന്റെ പിച്ചയും വേഗം പറഞ്ഞേ, സമയത്തറിയോ? ഏഴേ പോയി ചായ. അതിനാപ്പ എന്നെ അവിടെ കിടന്ന് ഉറങ്ങല്ലേ? ഓ, ഞാനത് മറന്നു. ഞാനത് ഓർത്തെ. ആ പെണ്ണം തേണീക്കത്തെ. ചായ റെഡി. ഞാൻ ചായ ഇട്ടായിരുന്നു. എന്താ ചെയ്തത്? തെറ്റായി പോയോ? ഏയ്, തെറ്റൊന്നുമില്ല. രാവിലെ തന്നെ പിച്ചക്കാരെ കെട്ടിയെടുത്തോ. വായ തുറക്കടാ. പിച്ചക്കാരനല്ല കുരിയച്ചായൻ. അയ്യോ, അയാളെ തന്നെ രാവിലെ തന്നെ കെട്ടിയെടുത്ത്. അയ്യോ, അതേക്ക് നോക്കും. മായങ്ങാനും കുരിയച്ചായൻ കണ്ടുകഴിഞ്ഞാ പിന്നെ ഞങ്ങളുടെ ഇയാൾ എന്ത് മുട്ട മുട്ടണത്? ഇയാൾക്ക് തപ്പിടാൻ മുട്ടണ്ടോ? കട്ടിലിന്റെ അടിയിലേക്ക് തള്ളി വെക്കണ. അയ്യേ, അടിയിലേക്ക് ഇരുന്നോളൂ. ഞാൻ തുറന്നോളാം. എന്തുവാണെ തുറക്കാൻ എത്ര താമസം? ഞങ്ങളിൽ രാത്രി കിടക്ക ലേറ്റായി. അത് നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ നീയൊക്കെ ചായയുടെ സ്വഭാവം എന്ന് തുടങ്ങി? എന്താന്നറിയില്ല, കുറച്ചു ദിവസമായിട്ട് നമ്മൾ ഈ ഉറക്കത്തിൽ മൂത്രമൊഴിക്കൂലേ, അതുപോലെ ഉറക്കത്തിൽ ചായയുടെ ഹാബിറ്റ് ആയി മാറിയിരിക്കാം. ഇതൊരു അസുഖമാണ് കുരിച്ചായ. ഞാനിന്ന് രാത്രി ഉറക്കത്തിൽ കുളിച്ചു. ഇതൊരു ഹാബിറ്റ് ആണോ ചായ? ഇവനെല്ലാം ഓവറാക്കും. ഞാൻ ഞുള്ള കണ്ട മൂർഖമ്മ എന്ന് പറയും. എന്നെ മൂർഖനാക്കരുത്. പോയൊരു ചായ ചായപ്പൊടി കിട്ടൂല. വെള്ള ചായ പൊടിയൊക്കെ മതി. തീപ്പെട്ടില്ല. പിന്നെ നീയൊക്കെ കല്ലറിച്ചിട്ടാണ് ചായ ഉണ്ടാക്കി കുടിച്ചത്? ഉറക്കത്തിലായതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. ആ ഒരു കൊള്ളി ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ കൊള്ളിയോ? എന്നാൽ എന്റെ ഒരു തീപ്പെട്ടി കൊള്ളിയുണ്ട്. അത് നിന്റെയൊക്കെ തലയിൽ മണ്ണെണ്ണ ഒഴിച്ച് കൊളുത്താൻ വേണ്ടി സൂക്ഷിക്കുക. അതിട്ട് ചായ അകത്ത് മായ മായോ? അതെ, മായം. ചായപ്പൊടിയിൽ മായമുള്ളതുകൊണ്ട് കുരിച്ചാനോട് കുടിക്കണമെന്നല്ലേ നീ പറഞ്ഞത്? അതന്നെ. പോയിടാടിച്ചു. കണ്ട തീപ്പെട്ടി ഇല്ലെന്ന് കള്ള റാസ്കൽ. അതെ, നിനക്കൊരു വെപ്രാളം. അല്ല, മുസ്തഫയുടെ അണ്ടർവെയർ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതിന് അല്ല, കുരിച്ചായം പെട്ടെന്ന് കണ്ട് ഞെട്ടിയാലോ എന്ന് വിചാരിച്ച്. അതിന് മുസ്തഫ അണ്ടർവെയർ എന്തോന്ന് മൂർഖം പാമ്പ. അത് കാണാത്തത് കണ്ടാ കുരിച്ചാനും പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചോ ഞങ്ങള്. ഇവ ഏത് മണ്ടൻ പൊട്ടൻ. ഇല്ല, കാറ്റ് കാറ്റ് എന്തോ ആയ കാര്യം. എങ്ങനെ തട്ടി പൊടി? സോറി, പൊടി വല്ലതും വിളിച്ച് പറഞ്ഞു. ഇതിന് എവിടേക്കാണ് കൊണ്ടുപോകണം? ഞാൻ സ്റ്റുഡിയോ അകത്ത് കൊണ്ട് കുളിച്ചു പോടു. ഇത് പാവാടല്ലേ? അത് പാവാടാ. സത്യം പറഞ്ഞു, ഇത് ആരുടെ പാവാടയാണ്? ഇതെന്റെ പാവാട. ഈ ചേച്ചി ചെട്ടിട്ടോണ്ടൊക്കെ നീ പട്ടി കണ്ടോണ്ടിരിക്കാ. ഇത് മറക്കാൻ വേണ്ടിട്ടാണ് ഇത്. എങ്ങനെയുണ്ട് കാളി? കുരിയച്ചോണ്ട് വേണ്ട. നീ പെണ്ണിന്റെ പാവാടയല്ല. ഇവിടെ ഒരു പെണ്ണിന്റെ മണമുണ്ട്. നിനക്കറിയാമല്ലോ ഞാൻ മറ്റെന്ത് സഹിക്കും, പക്ഷെ പെണ്ണ് കസിപ്പെട്ടു എന്ന് പറഞ്ഞാ നിങ്ങൾ രണ്ടിന്റെ കഥ ഞാൻ കഴിക്കും. എവിടുന്നാണ് ഈ പെൺമണം? സത്യം പറ. അതേ ഇച്ചായ, ഇന്നലെ ഇവിടെ രണ്ട് പെണ്ണുങ്ങൾ ഫോട്ടോ എടുക്കാൻ വന്നിരുന്നു. ആ പെണ്ണുങ്ങൾക്ക് ഭയങ്കര മണമായിരുന്നു. ആ നെയ്റ്റീവ് വാഷ് ചെയ്തപ്പോൾ അതേ മണമായിരുന്നു. ആ മണ ഈ മണം എനിക്ക് ഫീൽ ചെയ്ത ഒരു സ്മെല്ല്. ആ സ്മെല്ല ഈ സ്മെല്ല്? ആ സ്മെല്ല ഈ മണം. ഓ, ആ മണം ഈ മണമൊക്കെ ഇവിടെ. ഇന്നലത്തെ കളക്ഷൻ ഒരു 1000 രൂപ ഇങ്ങെടുക്ക. ഫുള്ളായിട്ട് ബാങ്കിലടച്ചു.
വണ്ടി ഓടിയൊക്കെ നിന്റെ ഒന്നും ഇല്ലടേ. ഞാൻ വർഷത്തിൽ അടച്ചു. ഓ നീയൊക്കെ കൂടെ എന്നെ അടക്കം ചെയ്യ്. കർത്താവെ, 10 മണിക്ക് മുമ്പ് കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ എവിടെ 1000 രൂപ ഉണ്ടാക്കുന്നു. അയ്യോ എന്തുവാടാ പാവാടാ, ഞാൻ പോവാടാ, ഞാനിത് ഇടാടാ. ഇനി മായ ഇവിടെ നിർത്തണം അപകടം. പിന്നെന്ത്? ആരും ശ്രദ്ധിക്കാത്ത ഒരിടം കണ്ടെത്തണം. മായക്ക് കുറച്ച് ചേഞ്ച് ഒക്കെ വരുത്തണം. വഴിയുണ്ട്, പെട്ടെന്ന് 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 റെഡിയാവും. ഞാൻ പറഞ്ഞതുപോലെ ബില്ലിൽ 200 രൂപ കൂട്ടി എഴുതിയിട്ടുണ്ട്. അമേരിക്കൻ പുങ്ങന് ബില്ല് കാണണോ? എന്നാൽ ഇങ്ങനെ കാശ് അടിക്കുന്നത് കുറെ കടുപ്പാണ് കേട്ടോ. ഇത്രയും ദൂരം സൈക്കിൾ എവിട്ടി തന്റെ അവിഞ്ഞ കട വരുന്നേനെ 200 രൂപ എഴുതിയാ പോരാ, രൂപ 400 എങ്കിലും താങ്ങണം. കാശേ താൻ കടവുള്ളടാ, അതെന്താ കടവുളുക്കും തെരുമ്പു. എന്താ നോക്കിയിരിക്കണം മാഷ്, ഇറങ്ങ്. നീ പോയി ചേച്ചോണ്ടോന്നൊക്കെ. ഇത്ര രാവിലൊന്നും ഉണ്ട് കാണാൻ വഴിയില്ല. എടാ ഉണ്ണുന്ന കാര്യമല്ല, മേരിച്ച് ചാത്തുണ്ടോന്ന് പോയി നോക്കാൻ. ആനയുടെ നിറവും കഴുതയുടെ ബുദ്ധിയാ. പോയി നോക്കണം. ചേച്ചി സമ്മതിച്ച് ജോൺ സാറ് വരുന്നവരെ ഇവിടെ നിൽക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലോ? എന്താ? നീയും കൂടെ വരുമോ? ഇവന്റെ കാര്യം തലകാത്തിരുന്നു. ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ സ്റ്റാൻഡപ്പ് എന്ന് പറയും, അപ്പൊ പോകണം. ഓക്കെ അല്ലെങ്കിൽ? ഓക്കെ അല്ലെങ്കിൽ? ഓക്കെ അല്ലെങ്കിൽ കാലി തീറ്റ. ഓക്കെ അല്ലെങ്കിൽ പോക്കണെന്ന് തിറ്റോ. നീ ഇങ്ങോട്ട് വന്നേ. പാച്ചും കോവാലും കൂടെ എന്നാ ഇത്ര കാലത്തെ? ചേച്ചിയെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ, അപ്പൊ സുഖവിവരങ്ങൾ അന്വേഷിക്കാന്ന് വെച്ച് വന്നതാ. അങ്ങനെ വെറുതെ വരാൻ വഴിയില്ലല്ലോ. എന്നാ കുരിച്ച മിന്നെ പുറത്താക്കിയോ? കരഞ്ഞ ഓവറാക്കല്ലേ. പുറത്താക്കിയില്ല, പക്ഷെ താമസിച്ചിട്ട് പുറത്താക്കും. ഞങ്ങള് ചേച്ചിയുടെ ആരാ? അനിയന്മാരായിട്ടാ ഞാൻ കണ്ടിരിക്കുന്നേ. ആണോ? ഞങ്ങളൊരു അടകുറത്തിപ്പെട്ട രക്ഷിക്കില്ലേ. അപ്പൊ ഉദാഹരണത്തിന് ഞങ്ങൾ ഒരു പെണ്ണിനെ പ്രേമിച്ചു വെക്കാം. അതെ, രണ്ടാളും കൂടെ ഒരു പെണ്ണിനെ പ്രേമിച്ചാലേ രണ്ടുപേരുടെ എല്ലൂരി സൂപ്പ് വെച്ച് പട്ടിക്കിട്ടു. രണ്ടാളല്ല ഇവൻ, നീ ചൊപ്പരഹോ, മിണ്ടി പോവരുത്. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പ്രേമിച്ചിട്ട് അവളെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടിട്ട് എന്നിട്ട് പോയോ? ചേച്ചി ഞാൻ നാപ്പിലാകും. തിരുമേനിയുടെ മോളുടെ കല്യാണം, എന്റെ ക്യാമറ. ചേച്ചി അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഞാൻ പറയാം. ചേച്ചി ഇവനൊരു പെൺകുട്ടിയെ പ്രേമിച്ചു. അമ്മയല്ല, ഒരു പെൺകുട്ടിയെ, ഒരു ആട്ടിൻകുട്ടിയെ ചെന്നായകൾക്ക് പിടിച്ചുകൊടുക്കും വിധത്തിൽ ഇഷ്ടമില്ലാത്ത കല്യാണത്തിൽ അവളെ ചേട്ടൻ നിർബന്ധിച്ചപ്പോൾ ആത്മഹത്യ ചെയ്ത ഒരു പെൺകുട്ടി അവൻ വിളിച്ചിറക്കിട്ട് വന്നു. ചെയ്തോ? ചെയ്യാൻ പോയാ? അതെ, ചെയ്യാൻ പോയൊരു പെൺകുട്ടിയെ. അവളെ ചേട്ടനൊരു കശ്മില്ലായിരുന്നു. ഞാനും വിചാരിച്ചില്ല ഇത്ര അടുക്കുന്നു. ചേച്ചി ഞങ്ങൾ എവിടെ ഇല്ല, അയാൾ ഞങ്ങൾ തപ്പി പിടിച്ചോണ്ടും. ഈ എടാകുടങ്ങളൊന്ന് അവസാനിക്കുന്നു. ആ പെൺകുട്ടി ഒന്ന് ഇവിടെ നിർത്തണം. അതിന് പെൺകുട്ടി എവിടെ? പെൺകുട്ടി ഇവിടെ. ഞങ്ങളുടെ സ്വന്തം ചേച്ചിയാ, നിങ്ങളുടെ സ്വന്തം വീടാണെന്ന് കരുതി നിങ്ങളുടെ സ്വന്തം മലതാലി വെച്ച് ഐശ്വര്യ ആയിട്ട് കയറിക്കോളൂ. എന്നാ പേര്? മായ. ചേച്ചി ഞങ്ങൾ അറിഞ്ഞ മായയെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവളുടെ ബന്ധുക്കളാരെ പേടിക്കണ്ടുണ്ണി, ഇവിടെ വന്ന് ഇവളെ ആരും ഒന്നും ചെയ്യല. രക്ഷപ്പെട്ടു അല്ലേ? നീ എന്ത് തമ്പാടത്തിലാണ് പറഞ്ഞ്? എന്റെ പെണ്ണോ? പിന്നല്ലാതെ ആ കളവിന് ഓർക്കാൻ കട്ടുകൊണ്ടെന്നു പറഞ്ഞോ? അവരെ ആട്ടിറക്കും. ആ പെണ്ണും വിചാരിച്ചാണ്. എന്ത് വിചാരിക്കാൻ? ജോൺ സാറിന്റെ കൂടെ പോവാന്ന് സമ്മതിച്ചിട്ടല്ല അവള് വന്നേ. ജോൺ സാറ് വരുമ്പോ ഇവിടെ വന്ന് കൊണ്ടുപോണ്ടേ? പിന്നല്ലേ? അപ്പൊ പിന്നെ മേരിച്ചോട്ട് എന്ത് പറയും? കുന്തം അവിടെ കണ്ടൊരു തോടിനെ നേരിച്ച് ഇവിടെ തുടങ്ങി മുണ്ട് നോക്കി പിടിക്കണോ? ഈ വണ്ടി കാര്യൻ ഒയിലിന്റെ നിറവും വലിയ ബുദ്ധിയ സാധനം. പെനാൾട്ടിഫിക്കേഷന് തുടങ്ങിയല്ലേ. നല്ല ബിസിനസ്, ശരിയാക്കി തരാം, ശരിയാക്കി തരാം. കുരിയച്ചോ, കുരിയച്ചോ. ഓ, ഇയാൾ ഇതിനകത്ത് ചത്ത് കിടക്കുവാന്നോ? കുരി, ഇതാരു വാസുവോ? താൻ കാറടിച്ച് ആശുപത്രിയാണെന്ന് കേട്ടല്ലോ. ഞാനത് വിശ്വസിച്ചില്ല. താൻ 24 മണിക്കൂറും വീട്ടിനകത്ത് ഇങ്ങനെ ചേരച്ചോണ്ടിരുന്നോ? പുറത്തുള്ള കാര്യങ്ങളൊന്നും അറിയണ്ട. തന്റെ പെണ്ണും പിള്ളേ എന്തിരവന്മാരും കൂടി അവളുടെ വീട്ടിൽ ബിസിനസ് തുടങ്ങി. ബിസിനസ്സോ?
എന്തോ ബിസിനസ്? അല്ല, ഊക്കം പെനാൽറ്റിഫിക്കേഷൻ എവിടുന്നോ കിളി പോലൊരു പെങ്കൊച്ചിനെ തട്ടിക്കൊണ്ടുവന്ന് മേരിക്കുട്ടിയുടെ വീട്ടിലാക്കി വെച്ച് അവന്മാര് ടൗണിലെ ചില്ലറയുള്ള ആണുങ്ങളെ തപ്പാൻ ഇറങ്ങിയിരിക്കുക. സത്യമാണോ താനീ പറയുന്നത്? ഇല്ല, താൻ പോയി നോക്ക്. തുടക്കത്തിലേക്ക് ഏറ്റടച്ച് കുറ്റിയിടിച്ചില്ലെങ്കിൽ മനസാ വാചാ കർമ്മണ അറിയാത്ത കാര്യത്തിന് താനും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും. മാമ എന്ന പേരും വീഴും. മാമാണോ? വാ സ്റ്റേഷനോ? വാ കൊല്ലാത്തിന് എനിക്ക് തൃപ്തിയായി. ഇനി ഇവിടെ നമ്മുടെ നമുക്ക് ബെസ്റ്റ് ടൈമാ. അത് നോക്കി. ഞാൻ പറഞ്ഞില്ലേ അവൻ അങ്ങനെ ഇങ്ങനൊന്നും ചാവില്ല എന്ന്? ഇത് അവൻ തന്നെയാ ആ കാളിയപ്പൻ. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ? തട്ടാമോ? നടക്കോ? നടത്തിയേ പറ്റൂ, നമുക്കും ജീവിക്കണ്ടേ. എന്റെ മൂഡ് മാറ്റി എനിക്ക് കണ്ണ് കാണാൻ പറ്റണല്ല. എന്റെ മൂഡ് വെച്ചാണോ നീ കണ്ണ് കാണുന്നത്? എടുക്കാൻ പറ്റണല്ല. അടിക്കുന്ന അടി അടിയായില്ലെങ്കിൽ ആദ്യത്തെടി നിനക്കായിരിക്കും. അതെന്താ എന്നെ അടിക്കണ? കൈ പൊക്കുന്നതിന് മുമ്പേ അടിക്കണം. കൈ പൊക്കൊണ്ട് അടിക്കാൻ പറ്റില്ല. അവന്റെ കൈ. അവന്റെ കൈ? എന്തത്? അടിച്ച് പ്രാക്ടീസ് ചെയ്താ. നമ്മള് ക്രിക്കറ്റ് കളിക്കാനല്ല പോകുന്നത്, ആളെ തിരിച്ചറിഞ്ഞ് അവൻ നമ്മളെ കൊല്ലും. അതറിയാമെങ്കിൽ പിന്നെ നമ്മൾ ഇതിന് അങ്ങോട്ട് പോണേ? കൂടുതൽ സംസാരിച്ച നീ പിന്നെ ഇവിടെ ഉണ്ടാവില്ല. അവനെവിടെ ഉണ്ടാവോ? മിണ്ടാതെ വാള പട്ടി കോലുത്തി കിട്ടും ഞാൻ. അന്നാ നീ ആദ്യം പോ. ആ നീ പോ. അണ്ണാനെ പിടിക്കാൻ. കുരിച്ചേ കുരിച്ചേ ആ തല്ലുകൊണ്ട് ചത്തു പോയി എന്ന് ആരോ പറഞ്ഞു. പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. ഈ കിടപ്പ് കാണാൻ എനിക്ക് കണ്ണില്ല. ഇരുട്ടടിയായിരുന്നല്ലയോ, വെള്ളം കൂടും. പക്ഷേ കുരിയച്ഛൻ ഇതുകൊണ്ടൊന്നും തളരരുത്. പൂർവാധീന ശക്തിയോടെ ചെന്ന് അവൻ പട്ടി. നീ ആണ് ഇതിനൊക്കെ കാരണം. എന്ന് എന്റെ കാല് ഭേദമാകുന്നു. അന്ന് നിന്റെ ശവമടക്കം നടത്തണം ആ പാരയും. എന്റെ ഈശ്വര, എന്തൊരു കഷ്ടമാണിത്. ഈ പാരിൽ ഞാൻ ആർക്കെന്ത് നല്ലത് ചെയ്താലും അത് തിരിച്ചെനിക്ക് പാരയായിട്ട് വരും. ഞാൻ എന്ത് പാര പണിഞ്ഞെന്നായി പറയുന്നത്? ആ ഉണ്ണിയെ മുസ്തഫ പെണ്ണ് മോഷണത്തിന് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ആ രണ്ട് കള്ളന്മാരെ നിലക്ക് ഇരുത്തേണ്ടത് എന്റെയും നിങ്ങളുടെയും മാത്രമല്ല, ഈ നാട്ടുകാരുടെ മുഴുവൻ ആവശ്യമാണ്. അതിനുവേണ്ടി താൻ രക്തസാക്ഷി ആകേണ്ടി വന്നാലും എനിക്ക് സങ്കടമില്ല. ഒരു മാർബിൾ മണ്ഡപം ഞാൻ സ്മാരകമായിട്ട് പണിഞ്ഞേരാം. ഇത് പ്രാന്താശുപത്രിയാണോ? പ്രാന്തമാരൊന്ന് കരുതണ്ടില്ലേ? ഞാൻ ചത്തോന്ന് അറിയാൻ വന്നതായിരിക്കും. ചത്തട്ടില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. തത്തങ്ങ പള്ളി മണിയാട്ടാനെ ബോധം തെളിഞ്ഞറിയാൻ വേണ്ടി വന്നതാ. കൊല്ലടാ എന്നെ, അങ്ങ് കൊല്ലടാ. ഈ സമയത്ത് ഇങ്ങനെ ക്ഷോഭിക്കരുത്. പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ്. രാത്രിയിൽ ഇവിടെ കൊണ്ടുവന്നാക്കാൻ ഞങ്ങൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. തല്ലാനും നിങ്ങൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കുരിയച്ചായൻ ഞങ്ങളോട് പൊറുക്കണം. ആളറിയാതെ തല്ലിപ്പോയി. ഇപ്പോഴെങ്കിലും ആളെ അറിഞ്ഞല്ലോ, സമാധാനമായി. അന്ന് സ്റ്റുഡിയോയില് പാവാട കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ, എന്തോ കുഴപ്പമുണ്ടെന്ന്. മേരിക്കുട്ടിയുടെ വീട്ടിൽ ഇന്ന പെണ്ണ് നിന്റെ പെണ്ണാണെന്ന് ഒരു വാക്ക് പറഞ്ഞു. വാക്കും കേട്ടിട്ട് തോന്നി വന്നില്ലയോ? അതിൽ കിട്ടുകയും ചെയ്തു. എന്തായാലും ഇങ്ങനെങ്കിലും ഇടിയാൻ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. ഒക്കെ ഉണ്ണിയേശുവിന്റെ ഒരു കളിയാ.
ഉമ്മി പിന്നെ ഇവിയാനിവിടെ നിറങ്ങുന്നവർ എനിക്ക് വീട്ടിലോട്ട് വരാൻ പറ്റിയില്ല. എത്രയായാലും എന്നെ മിന്നി കിട്ടിയ ആളല്ലേ. ആ പോട്ടെ. പിന്നെ ആ പെങ്കൊച്ച അവിടെ തനിച്ചേ ഉള്ളൂ. ഇടയ്ക്ക് അങ്ങോട്ടൊരു കണ്ണു വേണേ. രണ്ട് കണ്ണ് ഞാൻ ഉഴിഞ്ഞു വെച്ചല്ലേ. ആ ഉഴിഞ്ഞു വെച്ചത് മോൻ കൊണ്ടു വന്നു ഭണ്ഡാരത്തിലിട്ട് ഉണ്ണി കുടിച്ചു. എന്തായത് ആളാകെ മാറിപ്പോയല്ലോ. ഈ ഡ്രസ്സൊക്കെ എവിടെ നീട്ടി? മേടിച്ചേച്ചി വാങ്ങി തന്നതാ. നന്നായിട്ടുണ്ടോ? പിന്നെ അസലുണ്ട്. അല്ല എന്തിനാ മഞ്ഞുകൊണ്ട് മേലോട്ടോക്കിയിരിക്കുന്നത്? നക്ഷത്രങ്ങളെ നോക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസാ. നക്ഷത്രങ്ങൾ ഇഷ്ടാണോ? നക്ഷത്രങ്ങളെ ആർക്കാ ഇഷ്ടമല്ലാത്ത? ആ കാണുന്ന കുഞ്ഞു നക്ഷത്രത്തിന്റെ പേരെന്താണെന്നറിയോ? അതിന്റെ പേര് എനിക്കറിയായിരുന്നു, പക്ഷെ ഇപ്പൊ ഓർക്കണില്ല. മറവി നോണ. അതിന്റെ പേര് എനിക്ക് മാത്രമേ അറിയൂ. ആ നക്ഷത്രം എന്റെ മാളൂട്ടിയാ. മാളൂട്ടിയോ? അങ്ങനെ ഒരു നക്ഷത്രം ഉണ്ടോ? എന്റെ അനിയത്തിയാ. ആ വലിയ നക്ഷത്രം കണ്ടോ? അത് അച്ഛൻ. അതിന് തൊട്ടടുത്ത് അമ്മ. മരിച്ച് സ്വർഗത്തിൽ ചെല്ലണവരൊക്കെ നക്ഷത്രങ്ങളാവും. നമ്മൾ വിളിച്ച കണ്ണ് ചിമ്മി കാണിക്കും. ആരെ മണ്ടത്തരൊക്കെ പറഞ്ഞേ? മണ്ടത്തരൊന്നുമല്ല, സത്യ. ആയിക്കോട്ടെ, എന്തേലും മഞ്ഞത്തിരിക്കണ്ടവാ. എന്താ പൊതിയില്? കുറച്ച് ഉടുപ്പുകളാ. ആർക്കാ? മായയ്ക്ക് വേണ്ടി വാങ്ങിയതാ. നോക്കട്ടെ. ഹായ്, ഓ നെറ്റിന്റെ സെലക്ഷൻ നന്നായിട്ടുണ്ട്. ഞാൻ ഇതിട്ടുകൊണ്ട് വരട്ടെ? ധൃതിയില്ല, ഞാൻ ഇറങ്ങാ. വെളുപ്പിന് എനിക്കൊരു ഓട്ടോ ഉണ്ട്. ഓട്ടോ? ആ കാറിനേ. ഓ അതാണോ? അത്താണോ കഴിച്ചോ? ആ ഞാൻ ഇത്തിരി വിളമ്പട്ടെ. വേണ്ട, വയറിപ്പോഴേ ഫുള്ളാ. കഥകടച്ചു വരണോ? ഒറ്റക്കിടക്കാൻ പേടിയുണ്ടോ? ഇവിടെ വന്നേ പിന്നെയാ മനസ്സ് നിറഞ്ഞൊന്ന് ഉറങ്ങിയത്. എന്നാലും ഇടയ്ക്ക് ചില ദുസ്വപ്നങ്ങളൊക്കെ കാണും. ആരും ഒന്ന് ബെല്ലടിച്ചാലും ആളെ നോക്കിട്ട് കഥവർക്കാവും. ആ പിന്നെ എന്നാ കല്യാണം? അതിപ്പോ ജോൺ സാർ വന്നിട്ടല്ലേ തീരുമാനിക്കാൻ പറ്റൂ. മറ്റേ Thank you.
കാത്തിക്കിളിയേ കൈ നോക്കാമോ, നാടോടി കല്യാണത്തിന് നാളു നോക്കാമോ, പത്തു വെളുപ്പിനുണർന്ന് കുറിക്കൊത്തിലെടുക്കാമോ, മംഗളത്തിന് മനപ്പൊരുത്തം കുറിക്കുമോ, കിന്നാരെ കാത്തിക്കിളിയേ കൈ നോക്കാമോ, നാടോടി കല്യാണത്തിന് നാളു നോക്കാമോ. എവിടെയെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മായം കൊണ്ട് അങ്ങോട്ട് പോവായിരുന്നു. ഓരോ ദിവസം കഴിയും തോറും ചങ്കടിപ്പ് കൂടി കൂടി വരിക. നിന്റെ ചങ്കലടിക്കണുള്ളൂ, എന്റെ അടിക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല. എന്റെ ഈശ്വര, എത്രയും പെട്ടെന്ന് ജോൺ സാർ ഇങ്ങെത്തിയ മതിയായിരുന്നു. വന്നതുകൊണ്ട് ഒരു കാര്യമില്ല, ആ പെങ്കൊച്ചനെ കൊണ്ട് അയാളുടെ അടുത്താക്കി ഉള്ള കാശും മേടിച്ച് വീട്ടിന് സ്ഥലം വിടണം, അല്ലെങ്കിൽ കൊലക്കുറ്റത്തിന് കേസ് ചാർജ് ചെയ്ത് പോലീസ് അകത്താക്കും. ശരിയാ, കാളിയപ്പന്റെ ശവം കിട്ടുന്ന പോലീസ് നമ്മളെ പൊക്കുന്ന ഉറപ്പാ. പോലീസുകാരൻ കുറെ നാളെ എന്നെ വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് നീ തല താത്തി പിടിച്ചോ. കള്ളമാരെ പുറകെ എന്നും പോലീസ് ഉണ്ടാവും. അതാ പറഞ്ഞ തല താത്തി പിടിക്കാൻ. കൊടുങ്കയ്യോ, അതിലും വലിയ കടുങ്കയ്യ. ഒരു പത്ത് പൈസ എങ്കിലും കൊടുങ്കയ്യാ. ആ നാളെ തരാം. നിങ്ങളെ പോലുള്ളവർ കടം പറഞ്ഞു പറഞ്ഞാ ഞാൻ ഈ പരുവത്തിലായത്. കാശില്ലാത്ത തെണ്ടികൾ. ആ പോലീസുകാരൻ അയാളുടെ പാട്ടിന് പോയി. എന്റെ ഒരു സംശയം. അതെ, ആ പിച്ചക്കാരൻ നിന്നും കൂടെ കണ്ടിട്ടില്ലല്ലോ. ഓ, പിന്നെ സകല പിച്ചക്കാർക്ക് നീ നമ്പർ അടിച്ചു വിട്ടേക്കല്ലേ. എടാ, ഇപ്പോഴത്തെ സി ഐ ഡിമാര് ഏത് വേഷത്തിൽ ഇറങ്ങാന്ന് പറയാൻ പറ്റില്ല. ഓ, പറയാൻ പറ്റിയിരുന്ന അവിടെ ഉണ്ടാക്കിയാനെ. കൊറേ നേരമായില്ലേ രണ്ടെണ്ണം കൂടെ ഇവിടെ ഒന്ന് പൊറുവെറുക്കാൻ തുടങ്ങിയിട്ട്. എന്താ ഇത്രയ്ക്ക് രഹസ്യം? കടിക്കാൻ വല്ലതും വേണം? വേണ്ട മോളെ, എന്നാളെ ഒരു കടി കടിച്ചാന്റെ പിടി ഇതുവരെ ആയിട്ട് വിട്ടിട്ടില്ല. അതെ, ഇനി ഇവിടെ നിൽക്കണ അത്രയ്ക്ക് ശരിയല്ല. നീ കാറെടുക്ക്, വാ വാ. പച്ച ചായലേക്ക്. ചായയുടെ കാശ് പറ്റില്ല, എഴുതിക്കോളെ. അതൊക്കെ എഴുതണോ? അല്ല, വിഴുങ്ങ്. രണ്ടു ദിവസമായിട്ട് സാന്റി കാണാത്ത എന്തും തിരക്കോ നീ. രണ്ടുപേർക്ക് എന്തോ കോളത്തെ മട്ടുണ്ട്. രാധാപ്രകാരം ഉണ്ണിയുടെ ബെസ്റ്റ് ടൈമായിപ്പോ. ഒരു കുറിച്ച് ഔട്ടുപടി ഉണ്ടാക്കി വെച്ചൂടെ. കൊച്ചു കുട്ടിയാന്ന് വിചാരം, ഇപ്പോഴും വിശലടിച്ചോണ്ടിരിക്കണ്ണ. പട്ടി മനസമാധാനത്തോടെ ജോലി ചെയ്യാനും സമ്മതിക്കില്ല. എന്നെ മദ്യം തന്ന മയക്കി ആ പെങ്കൊച്ചിനെ ഈ ബംഗ്ലാവിനകത്ത് കയറ്റി താമസിപ്പിക്കണം അല്ലടാ. ഇത് നിന്റെ മറ്റവന്റെ ബുദ്ധിയല്ലേ? ഒരിക്കലല്ല വാസുണ്ണനെ തെറ്റിദ്ധരിക്കരുത്. അവനുമായിട്ടുള്ള സകല ബന്ധങ്ങൾ അവസാനിപ്പിച്ചിട്ട് ഞാൻ വന്നിരിക്കണേ. അവനെന്നെ ചതിച്ചു വാസണ്ണ. നന്നായി. 200,000 രൂപ കരാറ് പറഞ്ഞ് ജീവൻ പണയം വെച്ചിട്ട് ആ പെങ്കൊച്ചിനെ കൊണ്ടുവന്നത്. എന്നിട്ട് ഇപ്പൊ അവൻ ആ പെങ്കൊച്ചിനെ വശത്താക്കി 200,000 രൂപ ഒറ്റയ്ക്ക് തട്ടിയെടുക്കാൻ പോവാ. 200,000. പക്ഷെ വാസുണ്ണൻ എന്റെ കൂടെ നിന്നാൽ ആ തുക മുഴുവൻ നമുക്ക് വീതിച്ചെടുക്കാം. എങ്ങനെ? അതൊക്കെ ഞാൻ പറയാം. അമ്മൻ ജോൺസൺ സാറിന്റെ മദ്രാസിലുള്ള ഫോൺ നമ്പർ തന്നാ മതി. തന്നാൽ അപ്പം തിന്നാ പോലെ എന്തിനാ കുഴി എണ്ണനെ? എണ്ണണം, ഇല്ലെങ്കിൽ ആദ്യത്തെ കുഴിന്ന് എനിക്കിട്ട് കുത്തിയാലോ. വാസുണ്ണൻ ഒട്ടും വിശ്വാസമില്ല അല്ലേ? എന്നാ വേണ്ട, ആ 200,000 കൊണ്ട് അവൻ കൊണ്ട് മിണുങ്ങിക്കോട്ടെ. ഡേയ്, നീ പറഞ്ഞ സത്യമാണോ? വാസുണ്ണന്റെ അച്ഛനാണ് സത്യം. എന്നാ പിടിച്ചോ. 4262 59 4262 59. ഗുഡ് നൈറ്റ്. ഹലോ, 4262 59. ഹലോ, ഈസ് ഇറ്റ് 4262 59? ആ, മേ ഐ സ്പീക്ക് ടു മിസ്റ്റർ ജോൺ ഫെർണാണ്ടസ്? ഐ എം ഉണ്ണി, ഉണ്ണി ഫ്രം ഊട്ടി. ആ, താങ്ക് യു. എന്തായി, ആണോ? ഹോൾഡ് ചെയ്യാൻ. അതെ, കൊലക്കുറ്റത്തിന് പോലീസ് ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ജാമ്യത്തിൽ ഇറക്കാനെങ്കിലും അയാളോട് വരാൻ പറ. നീ ഒന്നും മിണ്ടാതിരി. എന്താ വസന്ത പിടിച്ച കോഴിയെ പോലെ? വസന്തല്ല, പോലീസ്. അമ്മേ, നിന്റെ ഉടുക്കത്തെ കരുന്നൊക്കെ പറഞ്ഞു തരുന്നില്ലേ പോലീസ് വന്നാണ്ടാ?
നമുക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം. ഓടി അവരെ വെടിവെച്ചാലോ, തൽക്കാലം നമുക്ക് ഒളിച്ചിരിക്കാം, അടിയിലൊളിച്ചിരിക്കാം, എന്നിട്ട് ജാമ്യത്തിൽ ഇറങ്ങാം. കണ്ടുപോട്ടെ. എന്നടാ ഇത്, രണ്ടുപേരും ഫോണെ കയ്യിൽ വെച്ചിട്ട് വിളയാടിട്ട് ഇരിക്കാങ്ക. ഡേയ് താങ്കടെ വിളയെ വിളിച്ചു, ഇനി രക്ഷയില്ല, കീഴടങ്ങാം. ഉടങ്ങാനായിട്ട് മിണ്ടാതെ വായിലേക്ക് തടി കേടാം. നമസ്കാരം. ഓ എന്നാ കട വണ്ടിക്കുള്ള സാറ് അറിയാതെ സംഭവിച്ചിട്ടുണ്ട്. പോലീസ് ജീപ്പും അപ്പ വണ്ടിയാണ്. എന്തുണ്ടായ ഇതുണ്ടായത്? ആവശ്യമില്ലാണ്ട് പേടിച്ച എങ്ങനെ ഇരിക്കും? പണ്ടാട നീയല്ലേ പറഞ്ഞ കീഴടങ്ങാൻ? അത് ഞാൻ ഒരു ആവേശത്തിന് പറഞ്ഞല്ലേ. ആവേശത്തിന് പറഞ്ഞ നീയാരെ പട്ടി? പട്ടി തുടച്ച് ഞാൻ കടിച്ചു കൊല്ലൂടാ. ഉണ്ണി ചുടിയോലി എന്നപ്പോ കൂട്ടുകാരൻ പറഞ്ഞു ഇങ്ങോട്ട് പോകുന്നത്, നേരെ ഇങ്ങോട്ട് പോന്നു. തിരുമേനിയും എപ്പോഴെപ്പോഴും ഇങ്ങനെ വരണമെന്നില്ല, എനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടാവും അറിയാം. ഇപ്പൊ വന്നത് ഉണ്ണിക്ക് ഒരു ആശ്വാസം കിട്ടുന്ന കാര്യം അറിയിക്കാനാ. നിശ്ചയത്തിന് മുഴുവൻ തുകയും കൊടുക്കണമെന്നില്ല, ഒരു 50,000 രൂപ മതി ഇത്രേ. ബാക്കി കല്യാണത്തിന് തലേന്ന് കൊടുത്താൽ മതിയെന്ന് അവർ സമ്മതിച്ചു. ഇതാണോ ഉണ്ണി പറഞ്ഞത്? തിരുമേനി അതെ, ഇതെനിക്ക് വേണ്ടപ്പെട്ട ആളാ ജോൺ സാറ്. ഉണ്ണിയെ വിവരം അറിയിച്ചിട്ട് അടുത്ത ബസ്സിൽ തിരിച്ചു പോവാച്ചിട്ട് വന്നതാ. എന്താ പോവാലോ, നിശ്ചയത്തിന് കൊടുക്കാനുള്ള പണവും കൊണ്ട് ആയിക്കോട്ടെ, തിരിച്ചു പോക്ക്. അല്ല ഉണ്ണി വരൂ. പ്രതീക്ഷിച്ചില്ലല്ലേ സാർ വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ശരി, അപ്പൊ സസ്പെൻസ് നീ നേരത്തെ പൊളിച്ചു. എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ ഒരാള് വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ആ ആളാ ജോൺ സാറ്. സാർ അകത്തേക്ക് ഇരിക്കാം. ഇവിടെ വീട്ടുകാരില്ലേ? കുരിയച്ചൻ ആശുപത്രിയിലായതുകൊണ്ട് മേരക്കുട്ടി ചേച്ചി അവിടെ, ഇവിടെ മായ മാത്രമേ ഉള്ളൂ. മായ ും വാരി പിടിച്ച് കുതിരവണ്ടിയെ പോകുന്നതാണ്, ഇത്രയും നാണക്കാരിയാണെന്ന് തോന്നിയില്ല. അമേരിക്ക ചെന്നാ പിന്നെ ആളാകെ മാറൂലേ മായേ? അമേരിക്കയിലോ? ആ അമേരിക്ക കൊണ്ട് രാജകുമാരിയൊക്കെ പോലെ സാറ്. മായ രാജകുമാരി? ഡയാന ഫെർണാണ്ടസ്. ദേ രാജകുമാരി ആകുമ്പോ ഇടയ്ക്ക് നമ്മളെ ഓർക്കണേ. അമേരിക്കയില് ഞാൻ എനിക്ക് എന്താ അമേരിക്ക ഇഷ്ടമല്ലേ, അല്ലെങ്കിൽ പറ ഡയാനയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്കൊരു ബംഗ്ലാവ്. എന്താ എന്ത് പറ്റി? അല്ല അമേരിക്ക പോണാരും ഞാൻ പറഞ്ഞിരുന്നില്ല, പെട്ടെന്ന് കേട്ടപ്പോ ഷോക്കായി കാണും. ഞാൻ ചോദിച്ചു നോക്കാം. ശരി. എന്ത് പറ്റി മായേ? ഞാൻ ആരുടെ കൂടെ അമേരിക്കയിലേക്ക് പോണത്? ജോൺ സാറിന്റെ കൂടെ. അപ്പൊ അയാളാണ് എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്? പിന്നല്ലാതെ മായ എന്തോന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്. നിങ്ങളുടെ പെണ്ണാണെന്ന് പറഞ്ഞല്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. പിന്നെ മേരിച്ചിട്ടൊരു കള്ളം പറഞ്ഞല്ലേ. ഇല്ല ഉണ്ണിട്ട് കള്ളം പറയാ. കള്ളോ? എന്താ മായ പറയണേ? അന്ന് വീട്ടിൽ വെച്ച് മായയുടെ ചേച്ചിയോടെ എല്ലാം പറഞ്ഞല്ലേ ജോൺ സാറിന്റെ കൂടെ. ഒന്നും പറയണ്ട, എനിക്കെല്ലാം ഇപ്പൊ മനസ്സിലായി. നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു, പണി പറഞ്ഞു മോഹിപ്പിച്ചിട്ട്. എത്ര രൂപയ്ക്ക് എന്നെ വിറ്റത്? എന്നെ അങ്ങനെ വിളിക്കണ്ട, ഞാൻ ആരുടെ കൂടെ പോവില്ല.
What's the problem? Hey, ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് അമേരിക്ക പോണമെന്ന് കേട്ടപ്പോൾ എക്സൈറ്റഡ് ആയി പോയി. I see. ഇനി ഇപ്പോ ഇവിടെ നിർത്തുന്നുണ്ടോ? നമുക്ക് ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു മേരിക്കുട്ടി ചേച്ചി വന്ന് യാത്ര പറഞ്ഞിട്ട് വരാന്നാ പറയുന്നേ. ഓ കുഴപ്പമില്ല, വൈകുന്നേരം ബംഗ്ലാവിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോ നമുക്ക് ഇറങ്ങാം. വൈകുന്നേരം ഉഗ്രൻ ഡിന്നർ അറേഞ്ച് ചെയ്യാൻ വാസന പാടക്കാം. സഫയം വിളിക്കണം. ആയിക്കോട്ടെ. ഒറ്റ തീപ്പെട്ടി ഇവിടെ വെച്ചിരിക്കില്ല. ഗുഡ് മോർണിംഗ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? തോന്നണ വെച്ച് കള്ളി നോ സാർ, ഇന്നലെ രാത്രി മുഴുവൻ ടെൻഷൻ അടിച്ചിരിക്കണ്ടായല്ലോ. ഇത്ര വലിയ ടെൻഷൻ അടിക്കുന്ന കേസൊന്നും ഞാൻ ആലോചിച്ചിട്ട് കാണുന്നില്ല. കണ്ണടച്ച ആ പെങ്കൊച്ചിന്റെ കരയണ മുഖ കാണുന്നേ. എന്നാ നീ കണ്ണടക്കണ്ടാ? അതിന് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറയണത് വെറും കള്ളത്തരാ. ഏയ്, അങ്ങനെ കള്ളത്തരം പറയണ കൂട്ടത്തിലൊന്നുമല്ല, അത് വെറും പാവം കുട്ടിയാ. എന്നാ നീ ഒരു പശുവിനെ മേടിച്ചു കൊടുക്കടാ, കുറച്ച് പാല് കറന്ന് കുടിക്കട്ടെ. എന്താ നിന്റെ ഉദ്ദേശം? ഇത് ഉള്ള നേരത്തെ കാര്യം പറഞ്ഞു മനസ്സിലാക്കി ആ കൊച്ചിനെ ജോൺസൺ സാറിന്റെ അടുത്ത് കൊണ്ടുവിടാൻ നോക്കിട്ടാ. അല്ലാതെ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്തിരുന്നല്ലേ. തിരുമേന്റെ മോളിലെ ശവം കൂടി നീ കണ്ടുവരും. എന്താണ് മൈന രാവിലെ ജോളിയായിട്ട് കൊത്തിപ്പറക്കി നടക്കുന്നത്? നിറയെ കോഴികളുണ്ടല്ലോ, ഇന്നെന്താ കോഴി സദ്യ? കോഴി സദ്യയല്ല, കോഴികൾക്കുള്ള സദ്യ. അവിടെ ഇപ്പൊ നല്ല മേളമല്ലേ? കോൾഡ് സ്റ്റോറയിലെ കോഴികൾക്ക് ടേസ്റ്റ് പോരാ. നാടനെ കണ്മുമ്പിലിട്ട് കൊന്ന് പപ്പും പൂടയും പറിച്ച് കറി വെച്ചു കൊടുത്താലേ അമേരിക്കൻ സായിപ്പിന് എന്തരവന്മാർക്ക് ഇറങ്ങുമെന്ന്. ഉണ്ണിട്ടുണ്ടവിടെ? എവിടെ? ബംഗ്ലാവില്. കുറച്ചു ദിവസം സ്റ്റാൻഡിലും കാണാനില്ല, കടയിലും വരാറില്ല. അവൻ ഇനി വളയം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ലക്ഷക്കണക്കിന് വരുമാനമുള്ള ഒരു ബിസിനസ് അല്ലേ അവൻ തുടങ്ങിയിരിക്കുന്നത്. പെനാൾട്ടിഫിക്കേഷൻ. നീ അവനോട് കൂടുതൽ അടുക്കണ്ട, അടുത്ത നിന്നെ അവൻ പൊക്കും പൊക്കി മറ്റാർക്കെങ്കിലും വിൽക്കും. വേണ്ടെന്ന് പറയില്ല കേട്ടോ, ഉണ്ണിട്ട് അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നും വിചാരിച്ചോണ്ടിരുന്നോ? അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴറിയും. എടേ, സൂക്ഷിച്ചും കണ്ട് നടന്നില്ലെങ്കിലേ നിന്റെ കാറ്റ് പോവും. തരാം തരാം, 500 രൂപയല്ലേ തരാം. ഈ കാമയക്ഷി ഒരു പേടി സ്വപ്നം. ഓ കാമാക്ഷി, നീ എന്നെങ്ങനെ നാട്ടിക്കാതെ ഞാൻ പൈസ തരാം. ഇതെന്ത് രോമോ? എന്തോ സത്വന്ന് കരുതിയല്ലേ. അങ്ങനാരെങ്കിലും കറുതുവോ? എങ്ങനെയാ പൊണ്ണ്? പൊണ്ണ് ഏത് പൊണ്ണ്? കള്ളം പറഞ്ഞാവും കഴുത്തുക്ക് മേലെ തലയിരിക്കണം. നിന്റെ മത്തവന്മാര് തട്ടിക്കൊണ്ടുവന്ന എം പൊണ്ണും മായങ്ങളാ. ഓ ആ പൊണ്ണോ? എന്റെ പൊന്ന് കാളിയപ്പാ, എനിക്കിതിൽ യാതൊരു പങ്കുമില്ല. ഇതെല്ലാം അവന്മാരുടെ പണിയാ. ആരുടെ? എന്റെ അച്ഛനാണ് ആ ഉണ്ണി മുസ്തഫയും കൂടി ആ പെണ്ണിനെ ബംഗ്ലാവിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ മേരിക്കുട്ടിയുടെ വീട്ടിലുണ്ട്. ഏത് മേരിക്കുട്ടി? കുരിയ ചെറ്റ പെണ്ണു പിള്ള. അവളുടെ വീടെങ്ങേ? ഇവിടെ അടുത്ത റേസ് വ്യൂ നമ്പർ 36. ഇവിടെ ആരുമില്ലേ? വാതിലും തുറക്കൂ. മായയല്ലേ? അതെ. ആരാ? ഞാൻ മൈന. ഒരു കാര്യം പറയാൻ വന്നതാ. എന്താ? കാളിയപ്പൻ മായയുടെ ആരാ? എന്റെ ചേച്ചിയുടെ കെട്ടിയോനാ. കാളിയണ്ണനെ അറിയോ? അറിയാം. മായ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ. Thank you.
ഇതൊക്കെ സാറിന്റെ കയ്യിൽ നിന്ന് കാശ് അടിച്ചെടുക്കാനുള്ള ചില നമ്പറുകൾ. ഇനിയിപ്പോ ആ കാളയപ്പം വന്ന് നമ്മൾ അടിച്ചോണ്ട് പോയെന്ന് വരെ പറഞ്ഞു. ആയവൻ പാടാം
കാലാത്തു ഞാലാടാം സ്നേഹ പൂങ്കാവിൽ നീയുറങ്ങ നീലാമ്പൽ പൂമുത്ത് നീയുറങ്ങ കൺമണിയേ പാതിര ഇന്നലായി പാടാം ഞാൻ കാലാത്തു ഞാലാടാം സ്നേഹ പൂങ്കാവിൽ നീയുറങ്ങ நீலாம்பல் பூமுத்தே நீயுறங்கும் கண்மணியே சூழில் நீ வாடலே ஆதிர பெண்ண பாடாம் അതോ നീ എവിടെങ്കിലും കൊണ്ടുപോയി മുക്കിയോ? ആയാതെ ആയാതെ എന്താ വായില് നാവില്ലേ? ആ കാളിയപ്പം കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി കള്ളത്തരം പറയാന്ന് കരുതണ്ട. അവളെ ആർത്തു കൊണ്ടുപോയി കൊടുത്തു എന്ന് മാത്രം പറഞ്ഞാ മതി. അവളെ കിട്ടി സാർ. കിട്ടിയോ? പക്ഷേ ഇനി എന്തോന്ന് പക്ഷേ കിട്ടിയെങ്കിൽ അവളെ ഇറക്കി വിടറേ. ഇറക്കി വിടണം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. സാറിനും തോന്നരുത് സാറിന്റെ കൂടെ വരാൻ അവൾക്കിഷ്ടമല്ല. നീ എന്താ പറഞ്ഞു? മേരിക്കുട്ടിയുടെ യാത്ര പറഞ്ഞിട്ട് ബംഗ്ലാവിലേക്ക് വരാമെന്ന് അവൾ പറഞ്ഞല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? അത് ഞാൻ ഒരു കള്ളം പറഞ്ഞ. സത്യത്തിൽ സത്യത്തിൽ നീ കള്ളമൊന്നും പറയണ്ട. പെണ്ണിനെ കാണിച്ച് 50,000 രൂപ തട്ടിയെടുത്തിട്ട് ഇപ്പൊ കിടന്ന് ഉരുളുന്നോ? പെണ്ണിനെ ഇവൻ മറ്റാർക്കോ മറിച്ച് വിറ്റത് അത് ഉറപ്പാ സാറേ. ഏ തെണ്ടിത്തരം പറഞ്ഞല്ലോ, തെണ്ടിത്തരം കാണിച്ചാ പറയോട. തിരുമേനിയുടെ മകളെ കെട്ടിക്കാനുള്ള സ്ത്രീയാണ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതുന്ന നീ മനുഷ്യത്തോളാണ്. സാർ ഞാൻ എത്ര ലക്ഷം രൂപ വേണമെങ്കിലും നിനക്ക് തരുമായിരുന്നില്ലേ? എന്താ നിനക്ക് എന്നെ വിശ്വാസമില്ലായിരുന്നു? ഞാൻ പറയുന്നൊന്നും കേക്ക് സാർ. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. ഡയാന അവളെ ഞാൻ കണ്ടെടുത്തതാണ്, എനിക്ക് സ്വന്തമാ. മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ വെച്ചേക്കില്ല നിന്നെ. എന്നെങ്ങനെ കാണരുത്. തിരുമേനിയുടെ മകളുടെ കല്യാണത്തിന് ഞാൻ പണം വാങ്ങിയെന്നുള്ള ശരിയാ, അതെന്റെ നിവൃത്തിയോടുണ്ടാ എന്ന് കരുതി ഒരു പാവം പെങ്കുച്ചനെ വിൽക്കാൻ മാത്രം അത്ര വൃത്തിട്ടെന്നല്ല ഞാൻ. ഞാനവിടെ ആർക്കും കൊടുത്തിട്ടില്ല, അവളിവിടെ തന്നെ ഉണ്ട്. ഉണ്ടെങ്കിൽ വിളിയട, അല്ലെ സാറിന്റെ പറ്റിച്ച കാശ് തിരിച്ചു കൊടുക്കും. അതിനെവിടുന്ന കാശ്? ദരിദ്രവാസി. ഇപ്പൊ കാശും ഇല്ല പെണ്ണും ഇല്ല സാറ്. അവളെ വിളിയട, സാറിന്റെ കൂടെ വരാൻ ഇഷ്ടമാണോ ഇല്ലടാ അവള് പറയട്ടെ.
അയ്യോ തമ്പുരാട്ടി അകത്തുണ്ടായിരുന്നോ? ദേ എഴുന്നള്ളുന്നു. എന്റെ കൂടെ വരാൻ ഇഷ്ടമല്ല നിനക്ക്. ഇഷ്ടമാണ് മായേ. മിണ്ടുപോര്, വല്ലെടുക്കാണ്ട് എടുത്തു, ഇനി ഇവിടെ നിൽക്കണ്ട. സാറേ അവൻ ഒന്നും സംഭവിക്കാൻ പോകുന്നുള്ളൂ. എന്താ ഈ പറഞ്ഞേ? ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് ഇങ്ങനെയാ? എല്ലാം ആലോചിച്ചിട്ട് തന്നെ പറഞ്ഞത്. ഉണ്ണിയേട്ടൻ അയാളുടെ കാല് പിടിക്കണത് കണ്ടു നിൽക്കാൻ വയ്യ. എന്റെ ഉണ്ണിയേട്ടൻ ആരുടെ മുൻപിലും തല കുനിച്ച് നിൽക്കണത് ഞാൻ സഹിക്കില്ല. അത് സാരമില്ല, അയാളോട് വാങ്ങിയ പണം ഞാൻ തിരിച്ചു കൊടുത്തോളാം. എവിടുന്ന്? അത് പിന്നെ എവിടുന്നെങ്കിലും അറിയാൻ എളുപ്പം, പക്ഷെ നടക്കില്ല. സാവിത്രി അടുത്തി സ്വന്തം പെങ്ങൾ പോലെയാണ് നല്ല പറഞ്ഞത്. ആ കല്യാണം നടക്കണം, അവരുടെ ശാപം ഉണ്ണിയേട്ടനെ കിട്ടരുത്. ഇതേ വഴിയുള്ളൂ. ഞാൻ സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ എന്റെ ഉണ്ണിയേട്ടൻ സന്തോഷമായിട്ടിരിക്കണം. എന്റെ ഈ ജന്മം അല്ലെങ്കിൽ തന്നെ പാഴ. അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് എന്റെ ഉണ്ണിയേട്ടനെ. എനിക്ക് മായ കാണണം. നിനക്കെന്താ വട്ടുണ്ടാ? ഇപ്പഴില്ല, അവളെ കണ്ടില്ലെങ്കിൽ ചെലപ്പോ ഒന്നും സംഭവിക്കാൻ പോണില്ല. അല്ലെങ്കിൽ തന്നെ ഈ പാതിരാത്രി അവിടെ ചെന്ന് അവളെ നിനക്ക് കാണാൻ പറ്റും തോന്നണ്ടോ? ആ ഗേറ്റ് വിട്ട് അപ്പുറത്തേക്ക് പോവാൻ പറ്റില്ല. എന്റെ അഭിപ്രായത്തിൽ അവള് ചെയ്ത് തന്നെ ശരി. അവളും രക്ഷപ്പെടും, നീ രക്ഷപ്പെടും. ഇല്ല, ഇത് രക്ഷപ്പെടലല്ല, ഒരു കുരുക്കിപ്പെട്ട പോലെ. എവിടെന്നെങ്കിലും ഒരു 50,000 രൂപ കിട്ടിയിരുന്നെങ്കിൽ അയാളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞ് അവളെ വിളിച്ചിറക്കി കൊണ്ട് പോരായിരുന്നു. വെറുതെ വിഡ്ഢിത്തരൊന്നും ചിന്തിക്കണ്ട. നീ ഇപ്പൊ എങ്ങോട്ടും പോണ്ട, നിന്റെ മനസ്സ് ശരിയല്ല. എനിക്ക് അവളെ കാണണം. നീ ചെന്ന് കിടക്കണ്ടോ? എന്താ വേണ്ട, നമുക്ക് നാളെ രാവിലെ തീരുമാനിക്കാം. വാ, വന്ന് കിടന്നേ. മേഡം, ഞാൻ പെങ്കോച്ചല്ലേ, പേടിച്ചു പോവും. ഞാനൊന്ന് അവൾ ഉറങ്ങിയൊന്ന് നോക്കാൻ പോയതാ. ഉരുളാതാ സാറ്, വെള്ളം അടിച്ചല്ലേ. അല്ല, ഒന്ന് പരിചയമാകുന്നതുവരെ സാറ് വികാരങ്ങളെ ഒന്ന് നിയന്ത്രിക്കണം. പയ്യ തിന്നാൽ പനയും തിന്നാവുന്ന പ്രമാണ. എന്തിനാ അടിച്ചത്? എന്താണ് എന്നെ പറ്റി വിചാരിച്ചത്? ഉത്തരം പറയുന്നു. ഇതൊന്നും നമ്മുടെ ഫ്രെയിമിൽ ഒതുങ്ങണ കേസല്ല. നീ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മളൊന്ന് ആഗ്രഹിക്കുന്നു, ദൈവം മറ്റൊന്ന് വിധിക്കുന്നു. അങ്ങനെ കൂട്ടിയാ മതി. നീ ചെന്ന് കുളിച്ചേൻ. എവിടക്ക് ഈ വലിച്ചു കയറ്റന? ഓട്ടമില്ല പോകണ പോലെ. അതുകൊണ്ട് കളഞ്ഞേൻ, നീ ചെന്ന് കുളിക്കറ. എന്താ വല്ലാതെ ഗ്ലൂമി ആയിരിക്കുന്നു? ഒന്നുമില്ല സാറിന്റെ കാലത്തെ
താൻ ബംഗ്ലാവിലേക്ക് ഒന്ന് വരണം, കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ട്. അയ്യൊന്ന് ഫോൺ ചെയ്യാൻ വിചാരുന്നില്ല. അത് പോരാൻ തോന്നി. പിന്നെ ഡയാനയുടെ തനിച്ചൊരു ഫോട്ടോ എടുക്കണം, പാസ്പോർട്ടിന് ആവശ്യമാണ്. എടുക്കാം സാർ. അവളെ അധിക ദിവസം നിർത്തിയാൽ ശരിയാവില്ല. എല്ലാരും മോഹം കുനിച്ചു കളഞ്ഞ ഒരു കള്ളലക്ഷണം. ഏയ് വെറുതെ. പിന്നെ പണത്തിന് വേണ്ട ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. മദ്രാസ് വരെ ഒന്ന് പോകേണ്ട താമസമേ ഉള്ളൂ. ജോൺ ഫെർണാണ്ടസ് വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. പക്ഷെ ഒരു എഗ്രിമെന്റ്, മേലിൽ ഡയാനയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. എന്താ പറ്റുമോ? ഇല്ല സർ. പറ്റില്ലേ? അതല്ല, ഇനി ഉണ്ണിയുടെ വശത്തുനിന്ന് ഒരു തെറ്റുണ്ടാവില്ല. ഞാനാ പറയണേ, എന്തെങ്കിലും കളിതമാശകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാർ ക്ഷമിക്കണം, മനസ്സിലൊന്നും വെക്കരുത്. ഞാനവളെ കാണില്ലെന്ന് വാക്കുകൊടുക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? അന്ന നീ ചെന്ന് കണ്ട. വേണ്ടാത്ത വയ്യാവിലെ നിർത്തി തലയിൽ വെക്കരുതിട്ടോ. വെടി കൊണ്ട് ചാവണം അത്ര നിർബന്ധം നീല്ലേ? കൊല്ല പട്ടാതി എന്ന് ചേര്, രാഷ്ട്രസേവ മെഡലും പെൻഷനും കിട്ടും. നീ ഉള്ള നേരത്തെ വർഷാബി എന്ന് കാറെടുത്തിട്ടേ ഇങ്ങോട്ടേ പുരിയച്ചാൻ ആശുപത്രിയിൽ കൊണ്ടുവരാൻ നോക്ക്. ചെല്ലിപ്പോ. നീ പോണ്ട, കാറ് നാളെ വർഷോപ്പിന്ന് കിട്ടുള്ളൂ. കുരേച്ചനെ വിളിച്ചോണ്ട് ഞാൻ വേറെ ആളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താ മലയാളികളായതുകൊണ്ട് എന്നാ സഹായം ആ ഡോക്ടർ ചെയ്തതെന്ന് അതിനൊരു നന്ദി പറഞ്ഞ പ്രശ്നകാരമായി. അയ്യടാ, അയാൾ ഔദാര്യം കാണിച്ചൊന്നല്ല, നോട്ട് അണ്ണി കൊടുത്തിട്ടാണ്ട രൂപ 5400 ബില്ല് കണക്കായി പോയി. എന്നെ സംശയിച്ച് ഒളിച്ചു നോക്കാൻ വന്നതിന് വ്യാകുലമാതാവ് തന്നെ ശിക്ഷയാ. നമുക്ക് എന്റെ വീട്ടിലോട്ട് പോവാം. നിന്റെ വീട്ടിലേക്കോ? പിന്നല്ലാതെ. നിന്റെ വീട്ടിലേക്ക് ഞാൻ വരുന്ന പ്രശ്നമില്ല. അവിടെ എപ്പോഴൊക്കെ കാലെടുത്ത് കുത്തിയിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് ശകനക്കെടാ. അപ്പൊ എന്റെ വീട് ശകനം കെട്ട വീടാണല്ലയോ. അതിനെന്താ ഇത്ര സംശയം? ആ എന്നാ നിങ്ങൾ നോക്കൂ, ഞാൻ വരുന്നില്ല. അങ്ങനെയാണോ? അപ്പൊ എന്റെ വീട്ടിലോട്ട് വരാൻ നിനക്ക് പറ്റത്തില്ല. അല്ലേ, എന്റെ വീട്ടിലോട്ട് വരാൻ ഇരിയാന് പറ്റിയില്ലെങ്കിൽ ഇരിയാന്റെ വീട്ടിലോട്ട് വരാൻ എനിക്കും പറ്റിയില്ല. ഇത്രയും കണ്ണിൽ എന്നെ വെച്ച് ഉറക്കം ഒഴിച്ച് കാവലിരുന്നാൽ എനിക്ക് എന്നെ വെച്ച് ആരൊന്നും പറയണ്ട. നിന്റെ കൂർക്കം വലിയ കാരണം ഉറക്കം വളച്ച മുഴുവൻ ഞാനാ. കിടന്ന് പോകാൻ കണ്ട, ഇത് ആശുപത്രിയാ. ഇത്രയും നാള് വെള്ളം കോരിയിട്ട് ഞാനായിട്ട് കുട ഉടച്ചു ഒന്ന് വേണ്ട. പക്ഷെ ഒരു കാര്യം, ഒരേ ഒരാഴ്ച ആദ്യം കൂടി ഞാൻ നിക്കട്ടെ. ഇവിടെ എന്റെ ഭൂമി ഉൾക്കൊണ്ടായോ? ഭൂമി ഉൾക്കൊണ്ടായ പുറക്കകത്തുള്ള സാധനങ്ങൾ വെളി വരുമോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ നിന്റെ വീട്ടിൽ വരണ്ട, ഇവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന്. കണ്ടില്ലേ? എന്നാലും എന്റെ മാതാവ് ഇതുവരെ അടുത്തുപോയി. മേലെക്കുട്ടി, നിനക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ശത്രുക്കൾ പോലും ഇങ്ങനെ ചെയ്യും. എന്തായാലും പൊന്നു മായ. ഇനി എന്തോ സൂക്ഷിക്ക, ഇത്രയും നാള് സൂക്ഷിച്ച് കൊണ്ട് കിടന്നൊക്കെ അവ അടിച്ചൊടിച്ചില്ലേ? ആരില്ല, ഞാൻ സഹായിക്കാം. നടക്ക്. അയ്യോ, നീ എന്താ ശവോടെ കഴിഞ്ഞ ഊട്ടി ഇത് പോകത്തുള്ളൂ അല്ലേ? അത് മാത്രം കുര്യച്ചായും പറയരുത്. കുര്യച്ചായന്റെ ശവടക്ക് കഴിഞ്ഞാലും ഞങ്ങൾ ഇവിടുന്ന് പോയില്ല, അത് ഉറപ്പാ. നീ ഒന്നും ഇല്ലാതിരുന്നേ. കുര്യച്ചന്റെ ആഗ്രഹം എന്താ വെച്ചാൽ അതുപോലെ ചെയ്യാം. ഇനി ആരും ഒന്നും ചെയ്യണ്ട, ഇനി എല്ലാത്തിനും എന്റെ കുര്യച്ചന്റെ കൂടെ ഞാനും. നിന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ എന്നൊരു 100 വട്ടം കാലി പിടിച്ച് പറഞ്ഞതല്ലേ? ഇപ്പൊ സമാധാനായിട്ടി കരയാൻ പറഞ്ഞല്ല. ഇനി ഞാൻ ആ വീട് ഒഴിയാതെ നമുക്ക് ഇവിടെ താമസിക്കാൻ കേട്ടോ. മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞു പോലെ. ഇയാള് അവിടെ പോയി ഇറക്കണാവോ? ഡയാനെടുക്കുന്നു പറഞ്ഞു. ആ ഞങ്ങൾ ഒരുമിച്ചുള്ള കുറച്ച് സ്റ്റിൽ എടുക്കണം. ഞാൻ ഈ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഡയാന, ഇപ്പൊ വാങ്ങിയ കൂട്ടത്തുള്ള വെള്ള ഡ്രസ് ഇല്ലേ, അതിട്ടാ മതി. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? പറഞ്ഞ കേക്കോ? ആയ പറ. ഒരു ഏട്ടനോട് പറയണത് പോലെ കരുതിയാ മതി. എന്നെ കൊണ്ട് നടക്കാവുന്ന എന്ത് കാര്യം വേണേലും ആയ പറഞ്ഞോളൂ. എനിക്ക് എനിക്ക് ഉണ്ണിയേട്ടനെ ഒന്ന് കാണണം. മായ, അത് പറ്റില്ല. അത് പറയരുത്. പരിഭവം പറയാനോ കുറ്റപ്പെടുത്താനോ അല്ല, ഒന്ന് കാണണം.
കാണാൻ മാത്രം. ഇവിടെ ഇനി എത്ര ദിവസം ഉണ്ടാവും അറിയില്ല. പോയ പിന്നെ ഈ ജീവിതത്തിൽ ഇനി കാണാൻ പറ്റുമെന്ന് അറിയില്ല. വേണ്ട മായ, നിങ്ങൾ തമ്മിൽ കാണാതിരിക്കണം നല്ലത്. സാറിന് അത് ഇഷ്ടാവില്ല. മായ ഉണ്ണിയെ മറക്കണം. മറക്കാനോ? അതിന് ഞാൻ മരിക്കണം. തയ്യാറാ? റെഡിയായില്ലേ? ഇവരെ ഉണ്ണിയേട്ടം വന്നില്ലെങ്കിൽ നോക്കിക്കോ. പശുവും ചത്ത് മുരളി പുളിയും പോയി. പിന്നെ എന്തിനാ അത് ഓർത്തോണ്ടിരിക്കുന്നേ? പശു? ഏത് പശു? എന്തിനാ വിളിക്കുന്നെ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഉണ്ണിയേട്ടൻ ജോഡിയായിട്ട് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്ന എന്നെയാ. അയ്യോ, വെറുതെ ചൊറിയുടെ വർത്താനം പറഞ്ഞു പോയ 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 പോവാൻ മരച്ചേ. മോളെ മൈനെ ചാവാൻ പോണ കൊച്ചു പല ഗോഷ്ടിയും കാണിക്കും. അത് കണ്ട് മോള് പേടിക്കണ്ടേ? പിന്നെ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ ആഴ്ചയിലാഴ്ചയിൽ കഴിക്കാൻ പറ്റുമോ? ഒന്നില്ലെങ്കി ഇവന്റെ ആരോഗ്യസ്ഥിതി നോക്കണ്ടേ? അതുകൊണ്ട് മൈന മോള് ചേട്ടന്റെ കൂട്ടി ചേക്കേറിക്കോ. നിന്റെ അച്ഛന്റെ ചിട്ടി കമ്പനി വട്ടത്തുമ്പോ നമ്മുടെ കല്യാണം നമുക്ക് തട്ടിപ്പൊട്ടിക്കാം. അപ്പൊ നമ്മള് പറഞ്ഞ പോലെ അവളൊന്നും പറഞ്ഞില്ല. അവള് പറഞ്ഞ നമ്മള് പറയണ്ടാ? അത് നമ്മുടെ കടമയല്ലേ. പിന്നെ നീ എന്തെങ്കിലും അണ്ടിപോയ അമ്മന്റെ പോലെ ഇരിക്കണേ? ഒന്നുമില്ല. ഒന്നില്ലേ? എന്തുണ്ട്? നീ മായനെ ഓർത്തോണ്ടിരിക്കലായിരുന്നു. അല്ല, ഓർക്കാതിരിക്കാൻ ശ്രമിക്കായിരുന്നു. എന്നാ ഇനി നീ അങ്ങനെ കഷ്ടപ്പെടണ്ട, ധൈര്യമായിട്ട് ഓർത്തോ. ഞാൻ ജോൺ സാറിനോട് എല്ലാ കാര്യം പറഞ്ഞൂടാ. എല്ലാ കാര്യവും എന്ന് പറഞ്ഞ? എന്ന് പറഞ്ഞാൽ നീയും മായയും തമ്മിൽ മുഖബത്താണെന്നുള്ള കാര്യം പറഞ്ഞു. എന്നിട്ട് സാറെന്ത് പറഞ്ഞു? അയാൾക്ക് എല്ലാം അറിയാം. നീ സത്യമാണ് പറയുന്നേ? പിന്നല്ലാതെ, അയാൾ മദ്രാസിൽ പോയി തിരിച്ചു വന്ന നിങ്ങളുടെ നിക്കാഹ ഇപ്പൊ എന്ത് പറയണേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. വിശ്വസിച്ചാ പറ്റൂ. നീ ആ പെണ്ണൊന്ന് പോയി കാണണ്ട, അവൾ കാത്തിരിക്ക. പക്ഷെ ആ വാച്ചർ വാസു അവിടെ ഇല്ലേ? അത് ശരിയാ. നീ പേടിക്കണ്ട, ആ പാരവാസുവിന് ഒതുക്കുന്ന കാര്യം ഞാനേറ്റു. അയ്യോ, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയത്? അകത്തിരുന്നൂടെ, ദൈവത്തെ ഓർത്ത് എന്റെ പണി കളയിക്കരുതേ. ഞാൻ ആരുടെയും പണി കളയിക്കാൻ ഇങ്ങോട്ട് വന്നല്ല. എനിക്ക് സ്റ്റുഡിയോയിലോട്ട് ഒന്ന് ഫോൺ ചെയ്യണമെന്നല്ലേ ഞാൻ പറഞ്ഞു? ജോൺ സാറ് വരുന്നത് വരെ ഇവിടെ ആർക്കും ഫോൺ ചെയ്യാനോ പുറത്തോട്ടിറങ്ങാനോ ഞാൻ സമ്മതിക്കില്ല. അകത്ത് നിന്നിരിക്കെ, എന്താ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ. അയ്യോ, ദേ ആ ഫോട്ടോ സാർ വരുന്നു, അകത്ത് പോയി അകത്ത് പോകുന്ന. രക്ഷപ്പെടാനോ? പോടാ, നിന്നോട് ആര് പറഞ്ഞു ഇവിടെ വരാ? പോടാ, ഇയാളുടെ മയ്യത്ത് കാണാണ്ടിരിക്കാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത്. കരകട്ടക്കാരി കാമാക്ഷി കാശ് കൊടുക്കണ്ടോ? കാമാക്ഷി? ഏത് കാമാക്ഷി? ഏത് കാശ്? നീ അവളെ കണ്ടോ? കണ്ടോന്നാസ്റ്റാൻഡിൽ കല്ലിനുള്ളിൽ അവിടെ നിക്കട്ടെ. നിക്കട്ടെ. ഗുണ്ടൂരിനെട്ട് ഗുണ്ടകളും കൂടെ തടിയന്മാരായ കുറെ തെണ്ടികളും കയ്യിലെ പിറ്റാത്തി വാക്കത്തി ചേച്ചുവ കാഞ്ഞാണി പിന്നാണി കുന്തം കുറച്ചക്കറ പിന്നെ കയ്യിലൊരു ചാക്കും. ചാക്കും തിന്? അതെന്തിനാണ്? അത് വെട്ടി പീസാക്കി ചാക്കി കെട്ടി വാസണ കൊക്കലിക്കാനുള്ള പരിപാടിയാ. എന്റെ ഭഗവതി, ഞാനിന് എന്താ ചെയ്യാ? കൂട്ടി നോടി രക്ഷപ്പെടാന്ന് വെച്ചാൽ അമേരിക്കൻ കാട്ടുമാക്കാൻ ഈ പെണ്ണിനെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കല്ലേ. ഇവിടെ നിന്നാൽ അവര് കൊല്ലും, ഇവിടുന്ന് പോയാൽ കൊല്ലും. അയ്യോ, എന്റെ മുസ്തഫ, നീ എനിക്കൊരു വഴി പറഞ്ഞാടാ. ഒരു വഴിയുള്ളൂ, മരിക്കാൻ തയ്യാറാവുള്ളൂ. ഞാനൊരു കാര്യം പറയാം, വാസണ്ണിവിടെ ഉറപ്പുള്ള റൂമിൽ കയറി വാതിലടച്ച് അകത്തിരിക്കണം. അവര് വന്നാ ഞാൻ മാനേജ് ചെയ്തോളാം. പുറത്ത് എന്ത് ശബ്ദം കേട്ടാലും ഏത് ശബ്ദം കേട്ടാലും വാതിൽ തുറക്കുകയോ ഒന്ന് തുമ്മുക പോലും ചെയ്യരുത്. എന്റെ വാസുണ്ണൻ കുറച്ചാളും കൂടി ജീവനോട് കൂടി ഇരിക്കുന്നുള്ള ആഗ്രഹം കൊണ്ട് പറയാ വാസുണ്ണ. മുസ്തഫ, നീ പക്കാ പ്രാണാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നീ എന്നോട് ഈ കരുണ കാണിച്ചല്ലോ. നിന്നെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നെ ഇനിയും മനസ്സിലാക്കാനിരിക്കുന്നുള്ളൂ വാസുണ്ണൻ. വാസുണ്ണൻ ഇവിടെ ഏത് റൂം ഇഷ്ടം? എനിക്ക് ആ മുറിയാണ് ഇഷ്ടം. അവിടെ ആകുമ്പോ കക്കൂസും ഉണ്ട്. അങ്ങോട്ട് നടക്ക്, അങ്ങോട്ട് വാതിലടച്ച് പുറത്തുനിന്ന് പൂട്ടിക്കോണേ. ആ പാരവസൂരി വാസുവിനെ അകത്താക്കി പൂട്ടിട്ടു. നീ ധൈര്യമായിട്ട് ചെല്ല്, ഞാൻ സ്റ്റുഡിയോയിലുണ്ടാവേ. എന്താ സ്വപ്നം കണ്ടിരിക്കണോ? ഞാൻ എന്റെ സ്വപ്നം കാണാൻ പോകുന്നതിന് മുൻപ് ഒന്ന് കാണണമെന്ന് തോന്നി. അതുകൊണ്ടാ മരണമെന്ന് പറഞ്ഞു വെച്ചത്. അപ്പൊ മായൊന്നും അറിഞ്ഞില്ലേ? എന്താ, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. മുസ്തഫ ജോൺസാറിനോടെല്ലാം പറഞ്ഞു. നമ്മുടെ കാര്യത്തിൽ സാറിന് യാതൊരു എതിർപ്പില്ല. മദ്രാസിൽ നിന്ന് ജോൺസാർ വന്നാൽ ഉടൻ നിന്നെയും കൂട്ടി ഞാൻ ചെറുപ്പശ്ശേരിക്ക് പോവും. എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. സത്യമാണോ ഞാൻ ഈ കേൾക്കുന്നത്? പിന്നെ സത്യമല്ലാതെ മുസ്തഫനോട് കള്ളം പറയോ? അപ്പോ ജോൺസാറിന് കൊടുക്കാനുള്ള രൂപ? അത് ഞാൻ ജോലി ചെയ്ത് വീട്ടും. അതിനുള്ള സമയം എന്തായാലും ജോൺസാർ തരാതിരിക്കില്ല. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് കടം വീട്ടാനുള്ള കരുത്ത് എനിക്കുണ്ടാവും. എന്റെ മനസ്സ് എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് എന്റെ ഉണ്ണിയേട്ടനെ സ്വന്തമാക്കാൻ കഴിയുമെന്ന്. ഉണ്ണിയേട്ടാ,
കൊട്ടാരം ആയിരം തോണിമാരും അക്കരെ ഇക്കരെ അള്ളിക്കുളങ്ങര പൊന്നോണി ചെമ്പകപ്പൂവ് മുന്നിൽ കണ്ടാലൊരമ്പലപ്പാവ് അനുരാഗരാവ് അഴകിൻ്റെ വൃന്ദാവനം പാദസരം പൂക്കാരി പെണ്ണിനൊരു പൂത്താലി പട്ടി അടിക്കരുത്, ഇവനും അവനും കൂടി എന്നെ ചതിച്ചതാണ്. നിന്നെ ചതക്കാ വേണ്ടേ? എന്നെ പൂട്ടി, നിന്നെ പൂട്ടിയ പൂര പെട്ടി നുറുക്കണം. എന്തിന്? വിശ്വസിച്ചേപ്പിച്ച ഇവളെ കണ്ട തെണ്ടികളിലൂടെ അരിഞ്ഞരാൻ പറ്റില്ല. കുടുംബം അമ്മവങ്ങന്മാര് തിരുമേനിയുടെ മോളെ കല്യാണം എന്നൊക്കെ സെന്റിമെന്റ്സ് പറഞ്ഞ് എന്റെ കാശ് മേടിച്ചിട്ട് തെമ്മാടിത്തരം കാണിക്കുന്നു. നീ ഫ്രോഡാണെന്ന് വാസു പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇവളെ വശത്താക്കി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കൂടുതൽ പണം തട്ടിക്കാനുള്ള അടവായിരുന്നല്ലേ പരമ റാസ്കൽ. സാർ മുസ്തഫ പറഞ്ഞത് ഒറ്റ അക്ഷരം ഉണ്ടത് എന്റെ ക്ഷമ പരീക്ഷിക്കാതെ മര്യാദയ്ക്കൂടെ അറിയിപ്പിക്കും. ചുട്ടുകളെ ഞാൻ എന്താടാ സത്യം പറ നീ ജോൺ സാറിനോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ കള്ളമല്ലേ? അത് ഞാൻ ഉണ്ണി പറയണ അല്ലേ? ഉണ്ണി ഞാനൊന്ന് പറയട്ടാ, ഇന്നും പറയണ്ട. വേണ്ട, മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. നീ എന്നെ കൊലങ്ങളിപ്പിക്കായിരുന്നു. നീ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഉണ്ടല്ലോ, തൃപ്തിയായില്ലടാ. അയാളെ അവിടെ നാട്ടിറക്കി മതിയായില്ല നിനക്ക്. ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്ത്? ദുഷ്ടനാണ് നീ, ദുഷ്ടൻ. കണ്ടുപോരു പിന്നെ എല്ലാം മറക്കാൻ ശ്രമിക്കായിരുന്നു ഞാൻ, എല്ലാം കുഴിച്ചുകൂടാൻ. എന്നിട്ടിപ്പോ എന്തിനാ, എന്തിനാ നീ എന്നോടിങ്ങനെ? ഉണ്ണി എന്നോട് ക്ഷമിക്കടാ, നിന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പെൺകുട്ടി ചത്തയാളെന്ന് പറഞ്ഞപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞതാ.
ജോൺ സാറിനോട് എല്ലാം ഞാൻ പറയാൻ ശ്രമിച്ചു, പക്ഷേ ഇവിടുന്ന് പോണവരെങ്കിലും നീയുമായും സന്തോഷമായിട്ട് ഇരുന്നോട്ടെ എന്ന് കരുതിട്ടാ. അല്ലാതെ ആരും കുറങ്ങ് കളിപ്പിക്കാനോ വിഡ്ഡിയാക്കാനോ ഒന്നല്ല. ആ സമയത്ത് ഈ മണ്ഡത്തിലെ അങ്ങനെ ഒരു ബുദ്ധി വന്നുള്ളൂ. നിന്റെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാം, എന്നോട് ക്ഷമിക്കടാ. ഏയ് ഞാനാ ജോണാ, അത് പറക്ക്. ഉണ്ണിയേ സാർ. ആ ഞാൻ നിന്നെ കാണാൻ വന്ന, ഞാൻ നിന്നോട് സംസാരിച്ച കുറച്ച് രൂക്ഷമായിപ്പോയി. ഐ എം സോറി. ഞാൻ എന്റെ വാക്ക് പാലിക്കാൻ വന്ന. ഇതാ 100,000 രൂപ. എന്താ ഇത് പോരുന്നുണ്ടോ? അത് മതി സാർ. അത് ഉണ്ണി പറയട്ടെ സാർ, അവനാകെ വിഷമിച്ചിരിക്കുക. അത് പിന്നെ സാർ. ഇറ്റ്സ് ഓക്കേ, ഞാൻ സോറി പറഞ്ഞല്ലോ. നമുക്ക് അർഹതപ്പെട്ടതായി ആഗ്രഹിക്കാവും. അതുപോലെ തന്നെ ഒരു വാക്ക് പറഞ്ഞ പാലിച്ചിരിക്കണം ആരോടായാലും. എന്താ ഉണ്ണി അങ്ങനെയല്ലേ? തീർച്ചയായും. പിന്നൊരു കാര്യം, നാളെ ഞാനുണ്ടായാലേ പോവുകയാണ്. ഊട്ടി വന്നപ്പോ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഫ്രണ്ട് നീയാണ്. അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ മാനസിക ബുദ്ധിമുട്ട് ഞാൻ കാണുന്നതിനെ കൊണ്ടായിക്കണം. Take it easy. നാളെ ഞങ്ങളെ യാത്രയാക്കാൻ നീ വരണം. അവസാനത്തെ സവാരി നിന്റെ വണ്ടി തന്നെ ആയിക്കോട്ടെ. എന്താ വരില്ലേ? സോറി സാർ, ഞാൻ നാളെ നാട്ടിലേക്ക് പോവാ. സാറിന് യാത്രയ്ക്കാൻ മുസ്തഫ വരും. എല്ലാ ഉപകാരങ്ങൾക്കും വളരെ നന്ദിയുണ്ട്. ഓക്കേ ഓക്കേ, എന്നാ എന്നെ ഇറങ്ങട്ടെ. ആ പിന്നെ നിനക്കുള്ള വീഡിയോ ക്യാമറ അങ്ങനെ അവിടെ എത്തിയ ഉടനെ തന്നെ അയച്ചുതരും. പോരെ. ഒന്ന് തന്നില്ലെങ്കിലും വിരോധില്ല സാർ. പിന്നെ നാളെ 8:30 ട്രെയിൻ, നീ നേരത്തെ എത്തുമല്ലോ. ഞാൻ വരാം. വെൽ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഭഗവാനെ, എന്റെ മായമോൾ നാളെ പോവുകയാണ്. ഈ ലോകത്ത് എവിടെ പോയാലും അവൾക്ക് നല്ലത് വരാൻ അനുഗ്രഹിക്കണേ. മായ നാളെ എങ്ക പോരെ? എനിക്കറിയില്ല. അപ്പോ നീ ഇപ്പൊ പറഞ്ഞതോ? അത് ഞാൻ ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. അവൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്ന് പോലും എനിക്കറിയില്ല. അവള് ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. പറയടേ, അവൾ എങ്ങനെ? എനിക്കറിയില്ല. നീയോ അവന്മാരിൽ ചേർന്നെ ചതിക്കായിരുന്നല്ലേ? എനിക്ക് കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനും കൊല്ലും. പിന്നെ ഞാൻ കൊല്ലും. ഇതുവരെ ഒരുങ്ങില്ലേ? 8:30 ട്രെയിൻ. ഇപ്പൊ സമയം എന്തായെന്ന് അറിയോ? വേഗം അറിയാം. ഉണ്ണി പണിയായതേ, നാട്ടിലേക്ക് എപ്പോഴ പോണേ? നീ തിരിച്ചു വരുന്നതിന് മുമ്പ് പോവും. മായോട് വല്ലതും പറയണോ? 1,500,000 രൂപയ്ക്ക് സ്വപ്നങ്ങൾ വിറ്റവനാ ഞാൻ. എന്നെ ശപിക്കരുതെന്ന് പറയണം. നീ വിഷമിക്കരുത്, കൊതിച്ചത് കിട്ടണമെന്നില്ല, വിധിച്ചതേ കിട്ടുള്ളൂ എന്ന് കരുതി സമാധാനിക്ക. ഞാൻ അവരെ യാത്രയാക്കിട്ട് വരാം. പട്രാ എന്താണോ കെട്ടിയെടുക്കണ്ടേ? അല്ല പെട്ടി എടുക്കണ്ടേന്ന് കാറ് വന്നു.
എന്താ കണ്ണിന്ന് വെള്ളം വരണേ? അത് കണ്ണിലെന്തോ പൊടി പോയതാ. തുടക്കുക തുടക്കുക തുടക്കുക. ഞാൻ നാട്ടിലേക്ക് പുറപ്പെടാൻ തുടങ്ങിയിരുന്നു. ഇനിയിപ്പോ വെപ്രാളം പിടിക്കണമെന്നില്ല. ഇത് കല്യാണക്കുറിയാ. അത് മാത്രമല്ല, ഇതാ ഉണ്ണി തന്ന 50,000 രൂപ. നിന്നെ ഞാൻ എന്റെ കളത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കും. എന്തേ, എനിക്കൊന്നും മനസ്സിലാവണില്ല. മനസ്സിലാവില്ല, ഞാൻ പറയാറില്ലേ, അപേക്ഷിക്കുന്നവനെ ഈശ്വരൻ വല്ലാതെ പരീക്ഷിക്കും. പക്ഷെ ഉപേക്ഷിക്കില്ല എന്ന്. ഇത്രയും പെട്ടെന്ന് ഇത്രയും തുക എവിടുന്ന് കിട്ടിയെന്നാവും. അതൊരു വലിയ കഥയാ. എന്തായാലും എന്റെ പൈസ നീ തന്നിരിക്കണു എന്ന് കരുതിയാ മതി. താങ്ക് യു വെരി മച്ച് ഫോർ എവറിഥിങ്. എന്നോടെന്തിനാ സാർ താങ്ക്സ് പറയുന്നത്? ഞാൻ എന്റെ ഡ്യൂട്ടി കടമ ചെയ്തു, അത്രേ ഉള്ളൂ. ഒരു വെറും താങ്ക്സ് പറയാനാണോ വണ്ടി നിർത്തിയത്? വെള്ള കൊട്ട നാക്കി. ശരി സാർ. എന്തെങ്കിലും മറന്നോ സാർ? ഇതൊന്നും വേണ്ടായിരുന്നു സാർ. എനിക്ക് സാറിന്റെ സ്നേഹം മാത്രം മതി. സാറിനോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങൾ എനിക്കതിന്റെ ഓർമ്മകൾ മാത്രം മതി സാർ. വേണ്ട സാർ. എന്നാലും ഇരിക്കട്ടെ. വേണ്ട സാർ. ഒരു നക്കി ഓർമ്മയ്ക്കായിട്ട്. ഓക്കെ. കാമാക്ഷിയോ? ശരി ആട്ടക്കാരി, പകുതി പണമെങ്കിൽ എനിക്ക് തന്നേച്ചു പോ. പാതി കൊടുത്തിട്ട് പോ. തരാം മാട്ട. സാറ് പോയോ? സാറും പോയി, കൂടെ മറ്റവളും പോയി. മായ, നിന്റെ കാതൽ കോട്ടയ്ക്ക് കശ്മലൻ ടോർപ്പിട വെച്ചല്ലോടാ. പോടാ. ഹലോ, 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 നിർത്തുക. എങ്ങ് പോണം? അങ്ങ് റെയിൽവേ സ്റ്റേഷൻ വരെ പോണം. ഏറുക, പിന്നാടി ഏറുക. Oh, my God.
ഇതെന്ത് പറ്റി നിനക്ക്? എന്ത് പറ്റിടാ? എല്ലാം പറയാം. അങ്ങേക്ക് തരാനുള്ള പടം ദൈവം ഇത് എന്റെ മായ എനിക്ക് തിരിച്ചു തരണം. അപ്പൊ തിരുമേനി കൃത്യസമയത്ത് തന്നെ പണം കൊണ്ട് എത്തിയല്ലേ? തിരുമേനിക്ക് പണം കൊടുത്ത് സാറന്നെയാ. ഇവളെന്റെ ആരാന്നറിയോ? എന്റെ ഡയാനയിൽ എനിക്ക് പറക്കാതെ പോയ മകൾ ഡയാന ജൂനിയർ. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എനിക്ക് നേരത്തെ അറിയായിരുന്നു. നീ ഇവളെ തേടി വന്നില്ലായിരുന്നെങ്കിൽ സ്നേഹിച്ചു വഞ്ചിക്കുന്നതാണ് നീ കരുതിയനെ. ഇപ്പൊ എനിക്ക് സന്തോഷമായി. ആ കൈ അന്നേ നമ്മളെ സ്നേഹിക്കുന്നവരെ ഒരിക്കലും വിട്ടുകളയരുത്. ജീവിതം മുഴുവൻ ദുഃഖിക്കുന്നവർ എന്ത് പറയും? അത് പറയാനുണ്ടോ? Now I am happy. Very happy. Very, very happy. I am always happy. പക്ഷെ ഒരു കാര്യം, സാറിന്റെ ഒരു ആനയാണ് ഇതിനൊക്കെ കാരണം. ആനയാനെ? അത് ശരി. ഓക്കെ, ഗുഡ് ബൈ. അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ. ഇന്ന് നമ്മൾക്ക് സന്തോഷമുള്ള ദിവസം. ഇന്ന് നമുക്ക് ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിക്കണം. ഇന്ന് ഞാൻ സാറിനെ ചിരിപ്പിച്ചു കൊല്ലു. ഞാൻ കൊല്ലു? കൊല്ലു ഞാൻ. നീ കൊല്ലു? ഞാൻ കൊല്ലു. തോക്കെടുത്ത് ചുട്ടളയ ഞാൻ. തോക്കല്ല, പീരങ്കി അല്ല, പന്നിപ്പടക്കം വെച്ച് പൊട്ടിച്ചാലും ഞാൻ ചിരിപ്പിച്ചു കൊല്ലു ഞാൻ. ചിരിക്കു സാറേ.